السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وأن هذا صراطي مستقيما فاتبعوه، ولا تتبعوا السبل فتفرق بكم عن سبيله، ذلكم وصاكم به لعلكم تتقون. സ്നേഹാദരണീയരായ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, ഈ നാട്ടിലെ പ്രിയമുള്ള കാരണവന്മാരെ, ജ്യേഷ്ഠാനുജന്മാരെ, വിവിധ ഭാഗങ്ങളിൽ ഈ പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മറ്റു ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ തൗഫീഖ് മുഖേന ഇവിടെ സംഗമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ സമയമത്രയും നമ്മുടെ മരണാനന്തര ജീവിതത്തിലേക്ക് സ്വർഗലബ്ധിക്ക് നാം അവകാശികളായി മാറുന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. സത്യത്തെ സത്യമായി മനസ്സിലാക്കുവാനും അതിനെ സ്വീകരിക്കുവാനും, അസത്യങ്ങളെ അസത്യങ്ങളായി തന്നെ മനസ്സിലാക്കിക്കൊണ്ട് അവയെ തിരസ്കരിക്കുവാനും സർവശക്തനായ നാഥൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഏതാനും ആഴ്ചകളായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ രാജ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രത്യേകമായ പ്രവർത്തനത്തിൻ്റെ പേരിലുള്ള അന്ധവിശ്വാസത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ മരണമടയാത്ത അന്ധവിശ്വാസങ്ങൾ ലോകത്ത് എന്നും നിലനിൽക്കുന്നു എന്ന ഈ ടൈറ്റിലിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ഈ സംസാരം ഈ ഒരു കൊളത്തൂരിൽ സംഭവിച്ച കാര്യത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ളതല്ല, ലോകത്താകമാനം പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങളുടെയും അവയുടെ പ്രണേതാക്കളുടെയും പ്രചാരകന്മാരുടെയും പ്രബോധകന്മാരുടെയും നീരാളിപ്പിടുത്തത്തിൽ നിന്ന് ഈ സമൂഹത്തെ പ്രപഞ്ചത്തിൻ്റെ നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച കലർപ്പില്ലാത്ത ശുദ്ധമായ ഇസ്ലാമികമായ ശരീഅത്തിലേക്ക് മതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. സഹോദരങ്ങളെ, ഇരുണ്ട യുഗം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഒരു ലോകം, ജാഹിലിയ യുഗം എന്ന് അറബിയിൽ ജാഹിലിയത്തെന്ന് പ്രയോഗിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലെ ജനതയുടെ അന്ധവിശ്വാസങ്ങളുടെയും ദുരാചാരങ്ങളുടെയും ഏതെല്ലാം പാതയിലൂടെ അവർ മുന്നോട്ട് പോയി എന്ന് കഴിഞ്ഞ സംസാരത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി.
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അവതരിപ്പിച്ച് ആ റസൂലിനെ തന്നത് തന്നെ ഏറ്റവും വലിയ നിഅമത്താണ്, അനുഗ്രഹമാണ്. കാരണം ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെയാണ് അല്ലാഹു ളുലുമാത്ത് എന്ന വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച ഇരുട്ടുകൾ അന്ധകാരങ്ങളിൽ നിന്ന് നൂറ് എന്ന് വിശേഷിപ്പിച്ച ഇസ്ലാമിന്റെ യഥാർത്ഥമായ പ്രകാശധാരയിലേക്ക് ജനങ്ങളെ കൈപിടിച്ചു കൊണ്ടുപോകാനുള്ള പ്രത്യേകമായ നിർദ്ദേശങ്ങളും നിയമ സംഹിതകളും അടങ്ങുന്ന ഇസ്ലാമികമായ പ്രമാണങ്ങളെ അവിടുത്തേക്കാണ് നൽകിയത്. അങ്ങനെ നൽകപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നബൂവത്ത് കിട്ടിയതിന്റെ ശേഷമുള്ള 10-23 വർഷങ്ങൾ രാജ്യത്തുള്ള അഥവാ അവിടുന്ന് പ്രബോധിതരായ സമൂഹത്തിന്റെ മുമ്പാകെ വളരെ കൃത്യമായി ഓരോ ഘട്ടങ്ങളിലും പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹു എന്താണോ ഇപ്പോൾ സമൂഹത്തിന് അറിവ് കൊടുക്കേണ്ടതെങ്കിൽ ആ യഥാർത്ഥമായ അറിവ് വിശുദ്ധ ഖുർആനിന്റെ ഓരോ വചനങ്ങളായി കൊണ്ട് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഓതി കേൾപ്പിച്ചു കൊടുത്തു. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഒന്നും കൂട്ടാതെ കുറക്കാതെ വളരെ കൃത്യമായി ഏറ്റവും വലിയ ഒരു അമാനത്ത് എന്ന നിലക്ക് അത് തന്റെ പ്രബോധിത സമൂഹത്തിന്റെ മുമ്പിൽ നിർവഹിച്ചു. വിശുദ്ധ വചനങ്ങൾ ഓരോന്നും ഓതിക്കൊടുക്കുമ്പോൾ അറബികളായവര് ജനതയായിരുന്നു തന്റെ പ്രബോധിത സമൂഹം എന്നിട്ട് പോലും അവർക്കറിയാത്ത അതിന്റെ കൃത്യമായ ആശയങ്ങളുടെ വ്യത്യസ്തങ്ങളായ തലങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിന്റെ ശരിപ്പകർപ്പുകളിലൂടെ നേർപ്പകർപ്പുകളിലൂടെ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയായിരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കുകളിലൂടെ, അവിടുത്തെ പ്രവർത്തനങ്ങളിലൂടെ, അവിടുത്തെ മൗനാനുവാദങ്ങളിലൂടെ, അവിടുത്തെ പ്രത്യേകമായ നിർദ്ദേശങ്ങളിലൂടെയെല്ലാം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്താണെന്ന് വിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ ഓരോ സന്ദർഭത്തിലും അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ മുറക്കനുസരിച്ച് വളരെ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു. എന്താണ് ഈമാൻ എന്ന് പഠിപ്പിച്ചു കൊടുത്തു, എന്താണ് ഇസ്ലാം എന്ന് പഠിപ്പിച്ചു കൊടുത്തു, എന്താണ് ഇഹ്സാൻ എന്ന് പഠിപ്പിച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിലേക്ക് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വേഷം മാറി വരുന്നു. ഒരിക്കൽ ഒരു മനുഷ്യന്റെ സുന്ദരനായ ഒരു മനുഷ്യന്റെ വേഷത്തിൽ കടന്നു വരുന്നു. ശുഭ്രവസ്ത്രധാരിയായ, യാത്രയുടെ ഒരു അടയാളങ്ങളും അവിടുത്തെ ശിരസിലോ മുടിയിലോ ശരീരത്തിന്റെ നിറത്തിലോ കളറിലോ ഒരു ചുളി പോലും ബാധിച്ചിട്ടില്ലാത്ത ഒരു സുന്ദരനായ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപത്ത് വന്ന് വളരെ ശ്രദ്ധയോടെ ഇരുന്നു കൊണ്ട് ചോദിക്കുകയാണ്, മുഹമ്മദേ അഖ്ബിർനി അനിൽ ഈമാൻ, എനിക്ക് വിശ്വാസം എന്താണെന്ന്, ഈമാൻ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്, എന്താണ് ഒരു മനുഷ്യന്റെ പരലോക രക്ഷയ്ക്ക് ആവശ്യമായ ഈമാൻ എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാമോ. ആ വന്ന മനുഷ്യന്റെ, ഒരു വിദ്യാർത്ഥിയുടെ വേഷത്തിൽ വന്ന ഒരപരിചിതനായ സഹാബിമാരെ സംബന്ധിച്ചിടത്തോളം അവരിന്നവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഒരപരിചിതനായ വെള്ളവസ്ത്രധാരിയായ ആ സുമുഖനായ മനുഷ്യൻ വന്നുകൊണ്ട് സഹാബിമാർ കേൾക്കേ കാണേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുകയാണ്, എന്താണ് മുഹമ്മദേ ഈമാൻ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിച്ചു കൊടുത്തു എന്താണ് ഈമാൻ എന്ന്. ഞാനത് വിശദീകരിക്കുകയല്ല, പ്രാഥമിക മദ്രസയിലെ പ്രാഥമിക പാഠശാലകളിൽ നിന്ന് ഞാനും നിങ്ങളും പഠിച്ച ഈമാനിന്റെ 6 കാര്യങ്ങൾ. അല്ലീമാനു അന്തുമിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിരി വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മണിമണിയായി ജിബ്രീലിന്റെ ചോദ്യത്തിനങ്ങ് മറുപടി പറയുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, അതേ സദഖ്താ, നിങ്ങൾ സത്യമാ പറഞ്ഞത്. സമൂഹത്തെ പഠിപ്പിക്കുകയാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ചോദ്യോത്തര ശൈലിയിലൂടെ. ആ സമൂഹത്തിന് ദിശാബോധം കൊടുക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ അവിടെ ഈമാൻ പഠിപ്പിക്കുകയാണ്, ഈമാൻ എന്താണെന്ന് എണ്ണി പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അടുത്ത ചോദ്യം എന്താണ്? ഇസ്ലാം, ഇസ്ലാം എന്താണെന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു കൊടുക്കുന്നു. ഷഹാദത്തു അല്ല ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്.
ഷഹാദത്ത് കലിമ പടിഞ്ഞു കൊടുക്കുന്നു, നിസ്കാരത്തെ കുറിച്ച് പറയുന്നു, നോമ്പിനെ കുറിച്ച് പറയുന്നു, സക്കാത്തിനെ കുറിച്ച് പറയുന്നു, ഹജ്ജിനെ കുറിച്ച് പറയുന്നു. അടുത്ത ചോദ്യം എന്താണ്? ഇഹ്സാൻ എന്നാണ്. ഇഹ്സാൻ എന്താണെന്നാണ്? ഏറ്റവും നല്ലത് മുഹ്സിനീങ്ങളെ അള്ളാഹ് ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ ഖുർആനിൽ ഉണ്ടല്ലോ. ഇഹ്സാൻ നമ്മുടെ ജീവിതത്തിൽ വേണം, ഇസ്ലാം പോലെ ഈമാന് പോലെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. എന്താണ് ആ ഇഹ്സാൻ എന്ന് മുസ്ലിമീങ്ങളെ അറിയണമല്ലോ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു, വൽ ഇഹ്സാനു അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നീ അല്ലാഹുവിനെ നീ അവനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യലാണ്. നീ നിസ്കരിക്കുമ്പോഴും നിന്റെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും നീ നിന്റെ റബ്ബിനെ കാണുന്നത് പോലെ നീ അവനെ ശരിക്കും കൃത്യമായി തന്നെ ഇഖ്ലാസോടുകൂടി ഒരു കളങ്കവുമില്ലാതെ മറ്റൊരാളുടെയും പൊരുത്തം ആഗ്രഹിക്കാതെ റഹ്മാനായ റബ്ബിന്റെ മാത്രം പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് നീ അവനെ ആരാധിക്കലാണ്. ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അവനെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ ഇങ്ങോട്ട് കാണുന്നുണ്ടെന്ന് നീ മനസ്സിലാക്കണം. ആ ബോധം മനുഷ്യന്റെ ജീവിതത്തിൽ എന്നും നിലനിന്നാൽ റബ്ബ് എപ്പോഴും എന്നെ കാണുന്നുവല്ലോ, റബ്ബ് എന്നെ എപ്പോഴും കേൾക്കുകയാണല്ലോ. ആര് ഉറങ്ങിയാലും ഉറങ്ങാത്ത കണ്ണുകളാണ്, ഉറങ്ങാത്ത നാഥനാണ്. ആര് മരിച്ചുപോയാലും മരിച്ചു പോകാത്ത നാശമില്ലാത്ത നാഥനാണ്. ആര് ക്ഷീണിച്ച് മയങ്ങി തളർന്നു പോയാലും ക്ഷീണമോ തളർച്ചയോ ബാധിക്കാതെ എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നാഥനാണ്. ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായാൽ ആദ്യം പറഞ്ഞ ഈമാനിന്റെ ആറ് കാര്യങ്ങളും പിന്നീട് പറഞ്ഞ ഇസ്ലാമിന്റെ അഞ്ച് കാര്യങ്ങളും പിന്നെ പറഞ്ഞ ഇഹ്സാനിന്റെ കാര്യങ്ങളും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തോട് ചോദ്യം ചോദിച്ച ശൈലിയിലെങ്കിലും മറുപടി കൊടുത്തപ്പോൾ ലോകത്തിന്റെ മുമ്പാകെ എന്താണ് ഒരു മുസ്ലിമിന്റെ പരലോക രക്ഷയ്ക്ക് ആവശ്യമായ കാര്യമെന്ന് ചുരുങ്ങിയ നിലക്ക് ആ മഹത്തായ സംഭവത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നുപോയി. ഹദീസ് ജിബ്രീൽ എന്ന പേരിൽ പ്രസിദ്ധമാണ് സർവ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും ഈ മഹത്തായ സംഭവം. സഹോദരന്മാരെ, എന്തിനാണ് ഞാൻ ഇത് ആമുഖമായി സൂചിപ്പിക്കുന്നത്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, യഥാർത്ഥത്തിലുള്ള വിശ്വാസം വേർതിരിയുന്നത് എവിടെയാണെന്ന്, ഏതാണ് ശരിയായ നിലക്ക് ഒരു മനുഷ്യന്റെ മനസ്സ് നന്നാക്കുവാനും അത് ക്ലിയറാക്കുവാനും ഇബാദത്തുകൾ അഖിലവും ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും സൂക്ഷ്മതയോടെ മുന്നോട്ടു പോകുവാനും നിമിത്തമായി മാറേണ്ടത് അള്ളാഹു അവന്റെ റസൂലിലൂടെ പഠിപ്പിച്ചു തന്ന ദീനിലൂടെയാണ്. ആ മാർഗമാണ് ഒരു മനുഷ്യന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിതാബും ഹിക്മത്തും പഠിപ്പിച്ചതിലൂടെ അള്ളാഹു നമുക്ക് ചെയ്ത മഹത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നിഅമത്തിലൂടെ ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. الله സത്യവിശ്വാസികളോട് ഏറ്റവും വലിയ ഗുണമാണ് ചെയ്തിട്ടുള്ളത്, ഈ ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കും റഹ്മത്തിന് വേണ്ടിയാണ് അവിടുന്ന് വന്നത്. ഇവിടെയുള്ള എല്ലാവർക്കും ദിശാബോധം നൽകാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഹാനായ റസൂല് അറബികളിലേക്ക് നിയുക്തനായ ഒരു നേതാവായിരുന്നില്ല, മുസ്ലിമീങ്ങളിലേക്ക് നിയുക്തനായ നേതാവുമല്ല. എല്ലാ മനുഷ്യർക്കുമാണ് അവിടുത്തെ ഉത്ബോധനം, എല്ലാ മനുഷ്യർക്കും ആവശ്യമായ മാർഗദർശനം കൊണ്ടാണ് അവിടുന്ന് വന്നത്. ഹുദല്ലിന്നാസി, മാനവ സമൂഹത്തിന് മുഴുവനും മാർഗദർശനത്തിന്റെ ഗ്രന്ഥമാണ് ഖുർആൻ. സർവലോക പരിപാലകനായ റബ്ബ് അല്ലാഹു എന്ന മുസ്ലിമീങ്ങൾ പരിചയപ്പെടുത്തുന്ന അല്ലാഹു, ആ അല്ലാഹു ഒരു കുലദൈവത്തിന്റെ പേരല്ല, മുസ്ലിമീങ്ങളുടെ ദൈവത്തിന്റെ പേരായിട്ട് മാത്രം അറിയപ്പെടുന്നതല്ല, അഥവാ മുസ്ലിമീങ്ങളുടെ ദൈവം എന്ന് കൃത്യമായി തന്നെ സമൂഹം പരിചയപ്പെടുത്തുമ്പോ
ഇവിടെ നമ്മൾ മനസ്സിലാക്കണം അല്ലാഹു എന്ന് പറയുന്ന ആ നാഥൻ അവൻ റബ്ബുൽ ആലമീൻ തമരുമായവരെ തലമുറയായിക്കൊണ്ട് വളർത്തിക്കൊണ്ട് വന്ന് ആ സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് ആവേശഭരിതനായി വളരെ സമാധാനത്തോടെ സന്തോഷത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുന്ന ഒരു തിങ്കളാഴ്ച ദിവസം അതാ അവിടുന്ന് വളരെ ക്ഷീണിതനായ നേരത്ത് തൻ്റെ വീടിൻ്റെ കർട്ടനങ്ങ് മാറ്റിയിട്ട് പള്ളിയിലേക്ക് നോക്കുമ്പോ സഹാബിമാര് ഒരു സമൂഹം അതാ കൃത്യമായി ഈമാൻ ഉൾക്കൊണ്ട ഒരു സമൂഹം ഇസ്ലാം ഉൾക്കൊണ്ട ഒരു സമൂഹം ഇഹ്സാൻ ജീവിതത്തിന്റെ മുഖമുദ്രയായി കൊണ്ടു നടക്കുന്ന ഒരു സമൂഹം അവരതാ കൃത്യമായി ഇതാ ഇതാ ഇസ്ലാമികമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ബോധം അവർക്ക് വന്നു അത് കണ്ട് സന്തോഷിച്ചുകൊണ്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പൂർത്തിയാക്കി തന്ന ഇസ്ലാം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ജനങ്ങൾക്ക് പൂർത്തിയാക്കി കൊടുക്കുന്ന വേളയിൽ ഒരു കാര്യം പറഞ്ഞു എന്താണ് ആ കാര്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം അതാണ് നമ്മുടെ വിഷയത്തിന്റെ മർമ്മമെന്നാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഒരിക്കൽ സഹാബിമാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ക്ലാസ് എടുത്തു കൊടുക്കുകയാണ് ഒരു ഉത്ബോധനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ വേളയിൽ അവിടുന്ന് നിലത്തങ്ങ് കുനിഞ്ഞിരുന്നു കൊണ്ട് ആ മണൽ പരപ്പിലൂടെ തൻ്റെ കയ്യിലുള്ള ഒരു കൊള്ളിക്കഷ്ണം കൊണ്ട് ഒരു നേരായ വരയങ്ങ് വരക്കുന്നു ഒരു നേർരേഖ വളവില്ലാത്ത വക്രതയില്ലാത്ത നേരായ ഒരു വരയങ്ങ് വരക്കുകയാണ് എന്നിട്ട് ആ നേർരേഖയുടെ അപ്പുറവും ഇപ്പുറവും കുറെ വളഞ്ഞു വളഞ്ഞു പോകുന്ന ചില വരകളും അവിടുന്ന് വരച്ച് കാണിച്ചു കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ചിത്രീകരിച്ച വരകളിലേക്ക് സഹാബിമാരുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് പറയുകയാണ് ഓ സഹാബിമാരെ കണ്ടില്ലേ ഞാൻ വരച്ച ഈ നേർരേഖ കണ്ടില്ലേ വളവില്ലാത്ത രേഖ കണ്ടില്ലേ അപ്പുറത്തും ഇപ്പുറത്തും ചില വരകൾ കണ്ടില്ലേ ഇതാണ് എൻ്റെ മാർഗം നേരായ മാർഗം ഇതാണ് എന്നിട്ട് അവിടുന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിലെ ആയത്തോതി കൽപ്പിച്ചു കൊടുക്കുകയാണ് ഇതാണ് എൻ്റെ നേരായ മാർഗം ഇതാണ് ഞാൻ നിങ്ങൾക്ക് ഇത്ര കാലം പഠിപ്പിച്ചു തന്ന നേരായ മാർഗം ഫത്തബിഉഹു നിങ്ങൾ അതിനെ മാത്രമാണ് പിൻപറ്റേണ്ടത് വലാ തത്തബിഉ സുബുല കണ്ടില്ലേ അപ്പുറത്തും ഇപ്പുറത്തും ചില കുറുവരകൾ കാണുന്നില്ലേ ചില വളഞ്ഞു പിളഞ്ഞു പോകുന്ന വരകൾ ഞാൻ വരച്ചില്ലേ ആ വരകളിലേക്ക് നിങ്ങൾ നോക്കൂ ആ വരകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് അലാ കുല്ലി സബീൽ ശൈത്താനുൻ യദുഉ ഇലൈ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്ന ഈ നേർരേഖ ആ നേർരേഖയിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ചു കളയാൻ ഈ നേർരേഖക്ക് അപ്പുറത്തും ഇപ്പുറത്തും അള്ളിപ്പിടിച്ചിരിക്കുന്ന ഈ നേർരേഖയോട് സമാനമാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ഇതിൻ്റെ അടുത്തുകൂടി ഇത്തിൽ കണ്ണികളായി വളർന്നുകൊണ്ടിരിക്കുന്ന ചില മാർഗങ്ങളുണ്ട് ചില തരീക്കത്തുകളുണ്ട് ചില വഴികളുണ്ട് അലാ കുല്ലി സബീൽ ആ ഓരോ കാണുന്ന ആ ഓരോ വരകൾക്കും മുഖത്ത് ഒരു ശൈത്താൻ ഇരിപ്പുണ്ട് യദുഉ ഇലൈ ഇങ്ങോട്ട് വാ മനുഷ്യ നേർരേഖയിലൂടെ പോകുന്ന മനുഷ്യനെ ആടി വിളിക്കുകയാണ് ഇങ്ങോട്ട് വാ ഇതാണ് ശരി അല്ല ഇക്കോട്ട് വാ ഇതാണ് ശരി ഇങ്ങോട്ട് വാ ഇതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ച നേരായ മാർഗമുണ്ടല്ലോ അതിൽ നിന്ന് തെറ്റിച്ചു കളയാൻ വേണ്ടി അപ്പുറവും ഇപ്പുറവും കാണുന്ന മാർഗങ്ങളിലേക്ക് അത് നോക്കുമ്പോ കാണുമ്പോ ജാഗ്രത വേണേ വലാത്തത്തെസുബുൽ നിങ്ങൾ മറ്റു മാർഗങ്ങളെ പിൻപറ്റി പോകരുത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഈ മുസ്തഖീമായ റൂട്ടിൽ കടിച്ചു പിടിച്ച് ഉറച്ചു നിന്നോളണം അപ്പുറത്തും ഇപ്പുറത്തും കാണുന്ന വരകളിലെ മൈൻഡ് ചെയ്യണ്ട അതിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കരുത് വലാത്തത്തെസുബുല്ല മാർഗങ്ങളെ നിങ്ങൾ പിൻപറ്റരുത് അങ്ങനെ പിൻപറ്റിയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അത് അല്ലാഹുവിന്റെ നേർമാർഗത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ചു കളയും തഖ്‌വയോടെ നല്ല സൂക്ഷ്മതയോടെ നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ് നിങ്ങളോടിത് വളരെ ഗൗരവത്തോടെ ഉപദേശിക്കുന്നു Oh.
വസീയത്ത് നൽകുന്നു എന്ന് മഹാനായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നമ്മുടെ നേതാവ് പേര് കേൾക്കുമ്പോൾ പോലും അവിടുത്തേക്ക് വേണ്ടി ഗുണത്തിന് വേണ്ടി ചോദിക്കാൻ നമ്മുടെ മനസ്സ് വമ്പിക്കൊണ്ടിരിക്കുന്ന നേതാവ് ലോകത്തിൻ്റെ കാരുണ്യമായി കൊണ്ട് അയക്കപ്പെട്ട നേതാവ് നമ്മുടെ ജീവനേക്കാൾ എന്ത് വില കൊടുത്തും നമ്മൾ സ്നേഹിക്കുന്ന നേതാവ് ആർക്കെതിരായിരുന്നാലും എൻ്റെ മുത്ത മുസ്തഫ പറഞ്ഞതിന് എതിരെ ലാരി എതിരെ നിന്നാലും ഞാൻ അത് ചെവിക്കൊള്ളില്ലെന്ന് മുസ്ലിം പ്രഖ്യാപിക്കുന്ന അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ ദാർഢ്യത പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊരു മുഅഹ്ദിന്റെയും മുസ്ലിമിന്റെയും മനസ്സിൽ അവനെപ്പോഴും ആദരവോടെ സ്നേഹത്തോടെ കൊണ്ട് നടക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾ ആ നബിയെ സ്നേഹിക്കണേ എന്ന് പഠിപ്പിച്ച ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി നമുക്ക് ദിശാബോധം നൽകി പോയിട്ടുണ്ടെങ്കിൽ ആ ദിശയിൽ നിന്ന് ആരൊക്കെ തെറ്റിപ്പോയോ അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ വലാലത്തുകൾക്കും വഴിപിഴവുകൾക്കും നിമിത്തമായിട്ടുള്ളത്. ഇവിടെ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള കുറെ മാർഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ഈമാൻ, അള്ളാഹുവിലുള്ള വിശ്വാസം അവിടുന്ന് പരിചയപ്പെടുത്തി, അള്ളാഹു ആരാണെന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആരെയും നമ്മൾ ആദ്യം പരിചയപ്പെടുമ്പോൾ ചോദിക്കേണ്ടത് അതല്ലെങ്കിൽ ചോദിക്കുന്നത് നിങ്ങളുടെ പേരെന്താണ്? ഒരു പേരിലൂടെയാണ് ഒരാളെ നമ്മൾ പരിചയപ്പെട്ട് തുടങ്ങുക. അതേ റഹ്മാനായ റബ്ബ്, ആ റബ്ബിനെ തിരിച്ചറിയാൻ, ആ റബ്ബിനെ മനസ്സിലാക്കാൻ അവൻ മാത്രമാണ് ആരാധ്യനെന്ന് തിരിച്ചറിയാൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നീ ശരിക്കും അറിഞ്ഞോളണം എന്ന് വെറുതെ പറയുക മാത്രമല്ല ഖുർആൻ ചെയ്തിട്ടുള്ളത്. ആ ഇലാഹ് അവൻ മാത്രമാണെങ്കിൽ എന്തുകൊണ്ട് എന്ന മനുഷ്യന്റെ ചോദ്യത്തിനുള്ള തൃപ്തികരമായ ഉത്തരം അള്ളാഹു നൽകിയിട്ടുണ്ട്. അവന്റെ നാമങ്ങൾ മുഴുവനും അതിനുള്ള തെളിവുകളാണ്. അസ്മാഉൽ ഹുസ്ന, ഏറ്റവും ഉത്തമമായ നാമങ്ങൾ റബ്ബിനാണുള്ളത്. ആ നാമങ്ങളിലൂടെ വേണം നമ്മൾ അള്ളാഹുവിനെ വിളിക്കാൻ, ആ നാമങ്ങളിലൂടെ വേണം നമ്മൾ അവനെ അറിയാൻ, ആ നാമങ്ങളിലൂടെ വേണം നമ്മൾ അവനെ പഠിക്കാൻ. അസ്മാഉൽ ഹുസ്ന എന്ന് ബൈത്തുണ്ടാക്കി ചൊല്ലാനുള്ളതല്ല, അതിങ്ങനെ ഫ്രെയിം ചെയ്തിട്ട് അത് ടാഗാക്കി കാറിൽ തൂക്കാനുള്ളതല്ല, ഷോപ്പിൽ ബർക്കത്തിന് വെക്കാനുള്ളതല്ല. റഹ്മാനായ റബ്ബിന്റെ അസ്മാഉകൾ എന്ന് പറയുന്നത് ഓരോ നാമങ്ങളും നമുക്ക് ഓരോ കൃത്യമായ രൂപത്തിലുള്ള സിഫത്തുകളും ഗുണങ്ങളും റബ്ബിന്റെ മാത്രമുള്ള അവകാശവാദങ്ങളും കൃത്യമായി നമ്മുടെ മനസ്സിലേക്ക് പകർന്നു തന്നുകൊണ്ടേയിരിക്കുന്നു. ആ റബ്ബാണ് എല്ലാം കേൾക്കുന്നതെന്ന് വിശ്വസിച്ചാ പിന്നെ എല്ലാം കേൾക്കുന്ന ഒരാള് വേറെ ഉണ്ടാകുകയില്ല, ഉറപ്പാണ്. അതല്ലാതെ വേറെയും കേൾക്കുന്ന റബ്ബിനെ പോലെ കേൾക്കുന്നവരുണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാ പിന്നെ ആനാഥന്റെ അപ്പേരിന് എന്തർത്ഥം? അങ്ങനെ എന്തൊക്കെ ഗുണങ്ങളുണ്ടോ പ്രിയമുള്ളവരെ, ഇവിടെ വിശദീകരിക്കപ്പെട്ടല്ലോ എന്താണ് പ്രശ്നമുണ്ടായതെന്ന്. റഹ്മാനായ നാഥന്റെ പ്രത്യേകമായ ഗുണങ്ങളെ മറ്റുള്ളവരിലേക്കും പല പേരുകൾ പറഞ്ഞുകൊണ്ട് ചാർത്തിക്കൊടുത്തേടത്താണ് ശൈത്താൻ ഏറ്റവും വിദഗ്ധമായി തന്നെ വിജയിക്കാൻ നോക്കിയതും ആളുകളെ പരിക്കേൽപ്പിക്കാൻ വിശ്വാസരംഗത്ത് ഏറെ പരിശ്രമിച്ചതും. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ റഹ്മാനായ റബ്ബെന്തിന് പോരെങ്കിൽ പേടിപ്പിക്കുകയും ചെയ്തു? അല്ലാ എന്ന് പറയുമ്പോ സാധാരണക്കാരോട് പറഞ്ഞു നിങ്ങൾക്ക് രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ ദർബാറിലേക്ക് കോടക്ക് അദ്ദേഹത്തിന്റെ സദസ്സിലേക്ക് നിങ്ങൾക്ക് നേരിട്ടങ്ങ് കയറി ചെല്ലാൻ പറ്റുമോ? എത്ര ഇടക്ക് ആള് വേണം നിങ്ങൾക്ക് അവിടെ ഒന്ന് കയറിപ്പറ്റാൻ? ഈ രാജ്യത്തിന്റെ ഈ ലോകത്തിന്റെ ഒരു ഭരണാധികാരിയുടെ മുമ്പിലേക്ക് വരെ നമുക്ക് എത്താൻ കഴിയില്ലെങ്കിൽ രോഗത്തൊട്ടാകെയുള്ള പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന രാജാതിരാജനായ റബ്ബിലേക്ക് നമ്മൾ നേരിട്ട് ചെന്നാൽ, ട്രാൻസ്ഫോമർ ഇല്ലെന്ന് നേരിട്ട് ട്യൂബിലേക്കോ ബൾബിലേക്കോ കണക്ഷൻ കൊടുത്താൽ അത് പൊട്ടിത്തെറിക്കലല്ലേ ഫലമുണ്ടാവുക? ഇടക്ക് സ്വിച്ച് ബോർഡുകൾ കാണാറില്ലേ? അതിലേക്ക് വന്നിട്ടല്ലേ ഇതിലേക്ക് വരുന്നത്? അതല്ലാതെ നേരിട്ട് കണക്ഷൻ വന്നാൽ അപകടമാണെന്ന് സമൂഹത്തോട് പറഞ്ഞു പഠിപ്പിച്ചിട്ട് പറഞ്ഞു. അള്ളാഹു എന്ന് പറയുന്ന രാജാതിരാജനായ റബ്ബ്, സാധുക്കളായ നമുക്ക് നമ്മുടെ റബ്ബിനോട് നേരിട്ട് ചോദിക്കാൻ അവകാശമില്ല. റബ്ബിനോട്
ചോദിക്കുന്നത് ഏതുപോലെയാണ്? നേരിട്ട് റബ്ബിനോട് ചോദിച്ചാൽ നേരിട്ട് ഇങ്ങോട്ട് കറന്റ് വൈദ്യുതി അങ്ങ് ട്യൂബിലേക്ക് ട്രാൻസ്ഫോമറിൽ നിന്ന് കൊടുത്താൽ എന്ത് സംഭവിക്കും? അത് സംഭവിക്കുന്നു പറഞ്ഞു പേടിപ്പിച്ചു. തീർന്നില്ല. സർവലോക പരിപാലകനായ റബ്ബിനോട് നേരിട്ട് ചോദിക്കാൻ ആളുകൾക്ക് മടിയായി. എന്താ കാരണം? എല്ലാവരും ഈ കാലഘട്ടത്തിൽ അവനവന് കൂടുതൽ ബെനിഫിറ്റ് ഉള്ളത്, ഉപകാരമുള്ളത്, ഏറ്റവും കൂടുതൽ തനിക്ക് ഉപകാരം കിട്ടുന്നതിന്റെ പിന്നാലെയല്ലേ പോകാറുള്ളത്. അതുകൊണ്ട് ഈ മുസ്ലിയാക്കന്മാര് സമൂഹത്തോട് പറഞ്ഞു, അള്ളാഹനോട് നേരിട്ട് ചോദിക്കുന്നതും മഹാത്മാക്കളോട് ചോദിക്കുന്നതിൻ്റെയും ഉദാഹരണം പറഞ്ഞു. ചില ഫൈസിമാര് അവർക്ക് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈകഴുകാൻ സാധിക്കുമെന്നാണോ അവർ വിചാരിച്ചിട്ടുള്ളത്? അവർ പറഞ്ഞു, സമൂഹത്തോട് റബ്ബിനോട് നേരിട്ട് ചോദിച്ചാൽ അത് KSRTC യാത്ര ചെയ്യുന്നത് പോലെയാണ്. മഴയൊക്കെ പെയ്ത ഈ ഒരു പ്രത്യേകമായി കുണ്ടും കുഴിയും ഒക്കെ നിറഞ്ഞൊരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ KSRTC എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. വളരെ മുമ്പ് കാലത്ത് KSRTC യാത്ര ചെയ്യുമ്പോ ആളുകൾ പറയും, അത് എത്തിയാലെത്തി, ചിലപ്പോ കട്ടപ്പുറത്ത് കയറ്റിയിടും, അതതിന്റെ ഡിപ്പോയിലുണ്ടാകും, അതല്ലെങ്കിൽ റോട്ടിലുണ്ടാകും, അതൊക്കെ എത്തിയാക്കാനാ യാത്രയുടെ ഉദ്ദേശത്തിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല, ചിലപ്പോ എത്തിയേക്കും, ഉറപ്പില്ല. മുസ്ലിയാർ പറയുകയാണ്, ഫൈസി പറയുകയാണ് ചോദ്യകർത്താവിനോട്, അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കുന്നത് KSRTC യാത്ര ചെയ്യുന്നത് പോലെ, അതേ അവസരത്തിൽ മഹത്തുക്കളോട് ചോദിച്ചാലോ? മഹത്തുക്കളോട് തേടുന്നത് ബെൻസ് കാറിൽ യാത്ര ചെയ്യും പോലെ. നല്ല റോട്ടിലൂടെ ബെൻസ് കാറിൽ അങ്ങ് യാത്ര ചെയ്താൽ അവിടെ ലക്ഷ്യസ്ഥാനത്ത് പെട്ടെന്ന് എത്തുമല്ലോ. ആലോചിച്ചു നോക്കണം. ഈ ഉദാഹരണം എങ്ങനെയുണ്ട്? ഈ സമൂഹത്തോട് ഈ പുരോഹിതന്മാർ പറഞ്ഞതാണ്. എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ, നിങ്ങളിത് വളരെ ഗൗരവത്തോടെ കാണണം. സർവശക്തനായ റബ്ബിനോട് നേരിട്ട് ചോദിക്കാൻ പിന്നെ ആളെ കിട്ടുമോ? നല്ല ബെൻസ് കാർ അടുത്തുണ്ടാകുമ്പോ KSRTC ആരെങ്കിലും ആശ്രയിക്കോ? അതല്ലെങ്കിൽ സ്പീഡ് കുറഞ്ഞ ഏതെങ്കിലും ഒരു വാഹനത്തെ ആരെങ്കിലും ആശ്രയിക്കോ? പെട്ടെന്ന് ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തണം എന്ന് ആഗ്രഹമുള്ള ഏതൊരു പാസഞ്ചറും ഏതൊരു യാത്രക്കാരനും പെട്ടെന്ന് എത്തുന്ന മാർഗല്ലേ ഏത് കാലത്തും നോക്കുക? അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സാധുക്കളല്ലേ അവര്? അവര് ചെല്ലും ചെലവും കൊടുക്കുന്ന, അവര് വലിയ ആളുകളെന്ന് അവര് ആദരിച്ച് ബഹുമാനിച്ചു കൊണ്ട് നടക്കുന്ന, ഒരുപാട് കാലം കിതാബോദി എന്ന് പരിചയപ്പെടുത്തപ്പെട്ട ഇത്തരത്തിലുള്ള മുസ്ലിയാക്കന്മാർ ഈ സമൂഹത്തോട് പറഞ്ഞു, സാധാരണക്കാരെ, നിങ്ങൾ അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കുന്നത് അത് എത്തുമെന്നുറപ്പില്ല. അതേ അവസരത്തിൽ മഹാത്മാക്കളോട് ചോദിക്കുന്നത് അത് വളരെ പെട്ടെന്ന് ഫലം കിട്ടുന്നതാണ്. ഇതെവിടെ നിന്നാണ് കിട്ടിയത്? ഇത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച കിതാബിലുള്ളതാണോ? ഇത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച കിതാബിലുള്ളതാണോ? തീർന്നില്ല. വേറെ ചിലർ കുറച്ചുകൂടി അതിന് ചില പ്രത്യേകമായ മതപരമായ തലങ്ങൾ കൂടി കൊടുത്തു. ആയത്തുകൾ ഓതിക്കൊണ്ട് സമൂഹത്തോട് പറഞ്ഞു, അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കാനേ പാടുള്ളൂ, മറ്റുള്ളവരോട് പ്രാർത്ഥിക്കരുതെന്ന് പറയുന്നവർ മുനാഫിക്കുകളാണ്, അവര് മുനാഫിക്കാണ് എന്നുവരെ പറഞ്ഞു കളഞ്ഞു. ഉത്തരം കിട്ടണമെങ്കിൽ ആദ്യം ഏത് പാപങ്ങളും ഏത് പ്രശ്നങ്ങളും നമുക്ക് വന്നു കഴിഞ്ഞാൽ മദീനയിലേക്ക് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചുകൊണ്ട് ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസരി വഅദദ ലക അഷ്കു ഫീ ആ സയ്യിദി ഖൈറ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചുകൊണ്ടാണ് പറയുന്നത്, ഓ നബിയേ, പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, നിങ്ങളോട് ആവലാതിപ്പെടുകയാണ്. അതേ അടുത്ത ദിവസം ഒരു പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. ഈ രാജ്യം ഇന്ന് കടുത്ത പനിയിലും അതുപോലെയുള്ള ദുരിതങ്ങളിലും പെട്ടുകൊണ്ട് കഷ്ടപ്പെടുകയാണ്. ഈ സമയത്ത് ഈമാനുള്ള മനുഷ്യന്മാരെ മുഴുവനും റഹ്മാനായ റബ്ബേ, ഏത് മുസീബത്തുകളെയും തുടച്ചു നീക്കാൻ നീയാണ് കഴിവുള്ളവൻ, നീ രാജ്യത്തെ രക്ഷിക്കണേ, ഇവിടെയുള്ള ലക്ഷക്കണക്കിന് ജനങ്ങളെ നീ രക്ഷിക്കണേ അല്ലോ എന്ന് ഇരപകലില്ലാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുസ്ലിയാരതാ സംസ്ഥാന തലത്തിൽ പ്രസിഡന്റും സെക്രട്ടറിയും കൂടി പ്രമേയം പാസാക്കിയിരിക്കുന്നു, ഈ രാജ്യത്തെ പനിക്കെടുതിയില്ലെന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി എല്ലാവരും വീടുകളിലും പള്ളികളിലും ഒക്കെ വെച്ച് ഒറ്റക്കും കൂട്ടമായും പ്രാർത്ഥന നടത്തണം. അപ്പൊ നമ്മൾ വിചാരിച്ചു, റഹ്മാനായ റബ്ബിനോടുള്ള പ്രാർത്ഥനയാകുമോ? അടുത്ത വരിയിൽ കാണാം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്. മങ്കൂസ് ചൊല്ലി
എനിക്ക് ബാധിച്ചിട്ടുണ്ട് നബിയേ, എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അതേതൊക്കെയാണെന്ന് നബിയെ നിങ്ങൾക്കറിയാലോ, നിങ്ങൾക്കതൊക്കെ അറിയാലോ നബിയെ. കാരണം ഇവർ വിശ്വസിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ ഇവിടെ ഒക്കെയുണ്ട് എന്നാണ്. എല്ലാവരുടെയും കൂടെ, എല്ലാ വിശ്വാസികളുടെയും കൂടെ റസൂൽ ഉണ്ട് പോലും. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ഏത് പ്രവർത്തനങ്ങളെയും വ്യക്തമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്, വ്യക്തമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്, സദാസമയം നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അത്രേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഇസ്ലാമിക ശരീഅത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഈമാൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ടോ? ആ ഈമാനിൽ അല്ലാഹു പഠിപ്പിച്ച ഈമാനിന്റെ കാര്യങ്ങളിൽ ഈ രാജ്യത്ത്, ഈ സമൂഹത്തിന് കാണുന്ന ഏത് പ്രശ്നങ്ങളെയും സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന റഖീബായിട്ട് പരിചയപ്പെടുത്തപ്പെട്ടത് റഹ്മാനായ റബ്ബല്ലയോ? ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, അല്ലാ നിരീക്ഷകനായിട്ടുണ്ട്. ഏത് സമയത്തും നിങ്ങളുടെ ഒരു മൈക്രോ സെക്കൻഡ് നേരത്തേക്ക് പോലും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ റബ്ബ് കാണാതെ പോകുന്നില്ല, കേൾക്കാതെ പോകുന്നില്ല. റബ്ബെല്ലാം അറിയുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിലെ വിചാര വികാരങ്ങൾ വരെ റബ്ബറിയുന്നുണ്ടെന്ന് പഠിപ്പിച്ചു തന്നിട്ട് ആ ഈമാനിന്റെ വിശദാർത്ഥമായ വിശ്വാസത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ചു കൊണ്ടുപോയിട്ട് യഥാർത്ഥത്തിൽ നമ്മെ രക്ഷപ്പെടുത്താൻ, കാര്യങ്ങൾ നേടാൻ ഹൈ സ്പീഡിൽ നമുക്ക് നല്ലത് റബ്ബല്ല, നമുക്ക് നല്ലത് മഹാത്മാക്കളാണെന്ന അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോയത് ഫൈസിമാരെ, സഖാഫിമാരെ, നിങ്ങളല്ലേ ഈ സമൂഹത്തെ അതിലേക്ക് കൊണ്ടുപോയത്. ഈ സാധാരണ മനുഷ്യരോട് ഇസ്ലാമികമായ പ്രമാണങ്ങൾ ഓതിക്കൊണ്ട് റഹ്മാനായ റബ്ബിനെ പരിചയപ്പെടുത്തേണ്ടുന്ന സ്ഥാനത്ത് അവരോധിക്കപ്പെട്ടത് മറ്റാരൊക്കെയോ അല്ലേ? പ്രപഞ്ചത്തിന്റെ ഭരണം റബ്ബങ്ങ് തീരെഴുതി കൊടുത്തിരിക്കുകയാണ് പോലും. അപകടകരമായ ശൈത്താന്റെ വാദം നിങ്ങൾ മനസ്സിലാക്കണം. മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നേർരേഖയിൽ അല്ലയാണ് ഈ ലോകത്ത് ജീവിപ്പിക്കുന്നവൻ, അല്ലയാണ് ഈ ലോകത്ത് മരിപ്പിക്കുന്നവൻ, അല്ലയാണ് ഈ ലോകത്തിന്റെ കൺട്രോൾ നടത്തുന്നവൻ, അല്ലയാണ് എല്ലാം കേൾക്കുന്നവൻ, അല്ലയാണ് എല്ലാം കാണുന്നവൻ, അല്ലയാണ് എല്ലാം അറിയുന്നവൻ, അല്ലാഹുവിനാണ് എല്ലാം കഴിവുള്ള ഖദീർ എന്ന് ആ നേർരേഖയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ ലോകത്തിന് പഠിപ്പിച്ച മുത്ത മുസ്തഫ മുന്നറിയിപ്പ് നൽകി അപ്പുറത്തും ഇപ്പുറത്തും കാണുന്ന സുബുലുകളാകുന്ന തരീക്കത്തുകളില്ലേ, മാർഗങ്ങൾ എന്ന് പറയുന്ന തരീക്കത്തുകളില്ലേ, ആ തരീക്കത്തിന്റെ വക്താക്കളൊക്കെ ഇന്ന് ലോകത്തോട് പറയുന്നത് ഈ ലോകത്തിന്റെ കൺട്രോള് മഴ വർഷിപ്പിക്കുന്നത് പോലും, മഴ എവിടെ പെയ്യിപ്പിക്കണമെന്നത് പോലും, റൂഹിനെ ആരിൽ നിന്ന് എടുക്കണമെന്ന് പോലും, ഇട്ട റൂഹിനെ തിരിച്ചു കൊടുപ്പിക്കാൻ പോലും എല്ലാത്തിനുമുള്ള കൃത്യമായ കൺട്രോളും അധികാരവും റഹ്മാനായ റബ്ബ് ചില കമ്പനിയെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പോലും. ഒരു പ്രത്യേകമായ ക്യാബിനറ്റ്, 400 ചില്ലാനം അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ക്യാബിനറ്റ്, അതിനൊരു പ്രധാനമന്ത്രിയുണ്ട്, ഉപപ്രധാനമന്ത്രിയുണ്ട്, അതുപോലെ തന്നെ MLA മാരുണ്ട്, MP മാരുണ്ട്, സാധാ മന്ത്രിമാരുണ്ട്. ഇവരൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ആത്മീയമായ പാർലമെന്റ് ഈ ലോകത്തെ സദാ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്ന പിഴച്ച ഇബിലീസിന്റെ വാദം, തികഞ്ഞ അനിസ്ലാമികമായ അന്ധവിശ്വാസം, ഈ സമൂഹത്തിലേക്ക് മാർക്കറ്റ് ചെയ്തു കൊടുത്ത ആളുകൾ മുജാഹിദുകളാണോ? അതേ, ഈ ലോകത്തെ സലഫികളാണോ അത് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത്? എത്ര പെട്ടെന്നാണല്ലേ ചില ആളുകൾക്ക് വളരെ ഓർമ്മശക്തി നശിച്ചു പോകുന്നത്. ലോകത്തുണ്ടാകുന്ന അന്ധവിശ്വാസങ്ങള് സലഫികളാണ് പ്രചരിപ്പിക്കുന്നതെന്ന് ഒരു വരിയിൽ അങ്ങ് പച്ചവെളുപ്പാൻ കാലത്ത് സുപ്രഭാതത്തിൽ വെള്ളം ചേരാത്ത നുണയെഴുതുമ്പോ കൃത്യമായി ആലോചിക്കണ്ടേ ഈ രാജ്യത്ത് അന്ധവിശ്വാസം ആരാണ് പഠിപ്പിച്ചു കൊടുത്തത്? റഹ്മാനായ റബ്ബിന്റെ അതേ കഴിവുകൾ ഓരോരുത്തർക്ക് വീതിച്ചു കൊടുത്തു. 400 ചില്ലാനം ആളുകൾ വരുന്ന ഒരു പാർലമെന്റ്, ഈ ലോകത്തിന്റെ ഭരണ നിയന്ത്രണം, പ്രാപഞ്ചിക ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇവിടുത്തെ തരീക്കത്തുകളും സൂഫികളും ഓ സമസ്തക്ക
ആരെ ഞാൻ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി പറയുകയല്ല. കാടടച്ച് വെടിവെച്ച സാധാരണക്കാർക്ക് മനസ്സിലാവില്ലല്ലോ. അവർ മനസ്സിലാക്കട്ടെ എന്ന നിലക്ക് ഉരുത്തിരിഞ്ഞു പറയുകയാണ്. ഏത് സമസ്തക്കാരായിരുന്നാലും നിങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾ, ആ ആളുകൾ ഈ സമൂഹത്തോട് പഠിപ്പിച്ച തരീക്കത്തുകൾ, സൂഫിസം എന്ന് നിങ്ങൾ പരിചയപ്പെടുത്തിയ എഹ്സാൻ എന്ന പേരിൽ ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പരിചയപ്പെടുത്തിയ ആ സൂഫിസമാണ് ഞങ്ങളുടേതെന്ന് വെറുതെ അഡ്രസ്സും ലേബളും പറയുകയും എന്നിട്ട് ചെകുത്താന്റെ മാർഗമെന്ന് നബി തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുള്ള ആ മാർഗത്തിലേക്ക് സൂഫിസത്തെ കൊണ്ടുപോവുകയും ചെയ്ത വക്താക്കൾ ഈ ലോകത്തോട് റഹ്മാനായ റബ്ബിന്റെ കഴിവുകളെ അവർ മറ്റുള്ളവരിലേക്ക് അങ്ങ് ചാർത്തിക്കൊടുത്തു. അവിടെയാണ് അപകടങ്ങൾ വന്നത്, അവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്, അവിടെയാണ് നേർമാർഗത്തിൽ നിന്ന് നിങ്ങൾ തെറ്റിപ്പോകും എന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ പ്രവചനം പുലർന്നു വന്നത്. അത് അവിടുന്ന് പ്രഖ്യാപിച്ചതല്ലേ, അല്ലാഹു തആല അറിയിച്ചതല്ലേ. ഈ 400 ചില്ലാനം വരുന്ന ആളുകൾക്ക് നിങ്ങൾ മൊത്തത്തിലൊരു പേരിട്ടു, റിജാലുൽ ഗൈബ്. ഈ നാട്ടുകാരി കേൾക്കട്ടെ, സമൂഹം അറിയട്ടെ, പച്ചയായി അവരറിയട്ടെ. അന്ധവിശ്വാസത്തിന്റെ തുടക്കത്തിന്റെ കാര്യങ്ങൾ റിജാലുൽ ഗൈബ് എന്ന കാണാത്ത പുരുഷന്മാര്, അദൃശ്യ പുരുഷന്മാര്, ഇവരെ കാണൂല, ഇവരുടെ പ്രധാനമന്ത്രി ഔസുൽ ആലമാണ്, അതല്ലെങ്കിൽ ഖുതുബുൽ അഖ്താബ് എന്നാണ് പേര്. അതിന്റെ കീഴടകങ്ങളിൽ ഉപപ്രധാനമന്ത്രിയും ക്യാബിനറ്റിലെ മറ്റു പാർലമെന്റ് മെമ്പർമാർക്കൊക്കെ വേറെ ചില പേരുകളും ക്വാളിഫിക്കേഷനുകളും തസ്തികകളും പ്രത്യേകമായ വകുപ്പുകളും ഉപവകുപ്പുകളും ഒക്കെ സൂഫിസം തരീക്കത്തുകാർ ചാർത്തിക്കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവർക്ക് പല പേരുകളുണ്ട്. ഔസുല്ലാലം ഒരു കാറ്റഗറിയാണ്, കുത്തുബുൽ അഖ്താബ് മറ്റൊന്നാണ്, സാദാ കുത്തുബുകൾ വേറെയാണ്, സാദാ ഔസുകൾ വേറെയാണ്. അങ്ങോട്ട് താഴേക്ക് നോക്കിയാൽ അബ്ദാലുകൾ എന്ന മറ്റൊരു വിഭാഗം, അതിൻ്റെ താഴെ ഔത്താദുകൾ എന്ന മറ്റൊരു വിഭാഗം, അതിൻ്റെ താഴെ നുജബാ എന്ന മറ്റൊരു വിഭാഗം, അതിൻ്റെ താഴെ എന്ന മറ്റൊരു വിഭാഗം. ഇങ്ങനെ പറഞ്ഞാൽ മണിക്കൂറുകൾ കൊണ്ട് വിശദീകരിക്കാനാവാത്തത്ര ശൈത്താനിവിടെ ഏറ്റവും വലിയ അന്ധവിശ്വാസത്തിന്റെ മാറാലകൾ കെട്ടി നിർത്തിയിട്ട് നേർവേഗയിൽ നിന്ന് ജനങ്ങളെ തടയാൻ വേണ്ടി വന്നപ്പോ അരുത് ജനങ്ങളെ അതിങ്ങോട്ട് കൊണ്ടുവരരുതെന്ന് കൃത്യമായി ഈ സമൂഹത്തോട് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞതാണോ നിങ്ങളോട് ചെയ്ത തെറ്റ്? അതാണോ മുജാഹിദ് പ്രസ്ഥാനം നിങ്ങളോട് ചെയ്ത ഏറ്റവും വലിയ പാതകം? ഈ സമൂഹത്തോട് ഞാനെന്ന് പറയട്ടെ, ഞാൻ എന്നോടെന്ന പോലെ ഓർമ്മപ്പെടുത്തട്ടെ, നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇതാരുടെയും കുടുംബ പ്രശ്നമല്ല, ഇതാരുടെയും ഏതെങ്കിലും നിലക്കുള്ള വൈയക്തികമായ കാര്യങ്ങളല്ല, ആരുടെയും സാമ്പത്തിക പ്രശ്നങ്ങളല്ല. മറിച്ച് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മരണത്തിന്റെ നേരം തൊട്ട് അനുഭവിക്കേണ്ടി വരുന്ന സുഖമാണെങ്കിൽ സുഖമാണ്, ദുഃഖമാണെങ്കിൽ അറ്റമില്ലാത്ത ദുഃഖമാണ്. ആ ഒരു അപകടത്തിലേക്ക്, ഏറ്റവും വലിയ രൂപത്തിലുള്ള പരാജയത്തിലേക്ക് ആരും പോകാതിരിക്കാനും മരണം മുതൽ ശാശ്വതമായ സമാധാനത്തിലേക്ക് അവൻ എത്തിച്ചേരാനുമുള്ള വഴിയാണ് പറയുന്നത്. അതുകൊണ്ട് ശരിക്കും ആലോചിച്ച് ശ്രദ്ധിച്ചൊരു തീരുമാനമെടുത്തോളൂ സഹോദരങ്ങളെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവർക്ക് ഇങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തേക്കുന്നതാണ്. ഇവരാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. ഇവർക്ക് എല്ലാ കഴിവുമുണ്ട്. മഴ വേണോ, അവർ തീരുമാനിക്കും. വേണ്ടേ, അവർ തീരുമാനിക്കും. ഓരോരുത്തരെ വിളിക്കുകയാണ്, നിങ്ങളോട് വിളിക്കുകയാണ്, ആ മഴ തരുന്ന മലക്കാർ ആ മലക്കിനോട് ഇവിടെവാ ഇവിടെവാ ഇവിടെവാ, നിന്റെ മലക്കരോട് ഇവിടെ മഴ വേണം, ഇപ്പൊ ഇവിടെ മഴ മഴ വേണം. ഓരോരുത്തരെ ഇവർ കൺട്രോൾ ചെയ്യുക. ആരാ മലക്കുകൾ, ആരാ മലക്കുകൾ? അള്ളാഹനെ പരിചയപ്പെടുത്തിയ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് എന്താ പരിചയപ്പെടുത്തിയത്? അല്ലീമാൻ ബില്ലാ എന്ന് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത്? വമലായിക്കത്തിഹി, അവന്റെ മലക്കുകളിലുള്ള വിശ്വാസം. അതവിടുന്ന് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അത് മനുഷ്യന് കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള ജീവികളല്ല, അത് റഹ്മാനായ റബ്ബിന്റെ പ്രത്യേകതരം സൃഷ്ടികളാണ്. ലായസൂനല്ലാഹമാമറഹും, അവരോട് അല്ലാ എന്ത് കൽപ്പിച്ചോ അതിനവർ ധിക്കാരം കാണിക്കൂല. വയഫ്അലൂനമായുമറൂൻ, കൽപ്പിക്കപ്പെട്ടതെന്തോ അതപ്പടി അവർ ചെയ്യും. റഹ്മാനായ റബ്ബിന്റെ നിയന്ത്രണത്തിലുള്ള, നമുക്ക് യാതൊരു നിലക്കും ഇടപെടാൻ സാധിക്കാൻ കഴിയാത്ത ആ രൂപത്തിലുള്ള സൃഷ്ടികളായ മലക്കുകൾ, ആ മലക്കുകളിലുള്ള വിശ്വാസവും ഇവിടെ തകർന്ന് തരിപ്പണമാകുന്ന നിലക്ക് മഹാത്മാക്കളായ ആളുകളോട് അവരെ സംബന്ധിച്ചുള്ള പ്രത്യേകമായ തസ്തികകളും പ്രത്യേകമായ വകുപ്പുകളും അവർക്ക് ചാർത്തിക്കൊടുത്തു. അങ്ങനെ ഈ ലോകത്ത് എന്ത് നടക്കുന്നുവോ അവരാണ് എല്ലാം തീരുമാനിക്കുന്നത്. ഇപ്പോഴും ഹാജ മുഹീനുദ്ദീൻ അജ്മീറിൽ നിന്നുകൊണ്ട് കൺട്രോൾ ചെയ്യുകയാണ്.
അജ്മീറിൽ ഇടക്കിടക്ക് ഇതിന്റെ പാർലമെന്റ് കൂടുന്നുണ്ട്. ശൈഖ് അബൂബക്കർ അവിടെ പോകുന്നുണ്ടെന്നാണ് വിവരം. കാന്തപുരം അബൂബക്കർ മുസ്ലിയാര് അവിടെ ഈ റിജാലുൽ ഗൈബിന്റെ പാർലമെന്റിൽ ഇടക്ക് പങ്കെടുക്കാറുണ്ടെന്ന് ഇവിടെ ചില പകരക്കാര് മുസ്ലിയാക്കന്മാര് പ്രസംഗിച്ചതാണ്. ഈ സമൂഹം അത് ഏറെ മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ അങ്ങോട്ട് നീങ്ങുന്നില്ല. ഇങ്ങനെ കൃത്യമായി കുത്തുബുകളാണ് ലോകത്തിന്റെ ആ പാർലമെന്റിൽ നടക്കുന്ന ആ മഹാസമ്മേളനത്തിലെ നെടും തൂണാണ് കാന്തപുരം എന്നാണല്ലോ സമൂഹത്തോട് പ്രസംഗിച്ചത്. ആലോചിച്ചു നോക്കണം, ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ ഭരണം ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട ഈ വിഭാഗം ഇവരാണത്രേ ലോകത്ത് എല്ലാം ചെയ്യുന്നത്. മാത്രമല്ല ഇവർ സമൂഹത്തോട് പറഞ്ഞു, നിങ്ങൾക്കെന്തെങ്കിലും ആവശ്യം നേടണോ? ദുന്യവിയായ ആവശ്യമാണോ? അഹ്റത്തിന്റെ ആവശ്യമാണോ? രാത്രിയിൽ നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ശുദ്ധിയായിക്കൊണ്ട് റിജാലുൽ ഗൈബ് എന്ന് പറയുന്ന ഈ അദൃശ്യമായ കോൺഫറൻസ് നടക്കുന്ന ഭാഗവും അവർ ഈ സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്. മറക്കില്ല ഞങ്ങളതൊന്നും, ഞങ്ങളതിൻ്റെ ഒന്നും ആളുകളല്ലെന്ന് ചിലർക്കിപ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങളതിൻ്റെ ആളുകളല്ലെന്ന് പരസ്യമായി നിങ്ങൾ എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്യാത്തിടത്തോളം കാലം ഇത് സത്യത്തിൻ്റെ പ്രബോധകന്മാർ പറഞ്ഞുകൊണ്ടേയിരിക്കും. വഷളത്തരം വിചാരിച്ചിട്ട് കാര്യമില്ല. റിജാലുൽ ഗൈബ് എന്ന് പറയുന്ന ഈ ആളുകളുടെ കോൺഫറൻസ് ദിനേന ഈ ലോകത്ത് കൂടുന്നുണ്ട് പോലും. എങ്ങനെയാ അത് മനസ്സിലാക്കുക? ഇവരുടെ റിസാല മാരികയിൽ ഒരു പട്ടിക ഇറക്കിയിട്ടുണ്ട്, ഒരു റൗണ്ടിൽ ഒരു പട്ടിക, തെക്ക് കിഴക്ക് മൂലയിൽ ഇന്ന ദിവസം. അങ്ങനെ ഈ ഒരു ദിവസത്തിൽ ഒരു മാസത്തിലെ 30 ദിവസവും ഇവരുടെ കോൺഫറൻസ് എവിടെയൊക്കെ കൂടുന്നു എന്ന് ഇവർ മുരീദന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ മുരീദന്മാരോടെന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ ഈ പട്ടിക നോക്കിയിട്ട്, ഇന്നിപ്പോൾ ഡേറ്റ് 14 ആണെങ്കിൽ 14-ാം തീയതി ഇവരുടെ കോൺഫറൻസ് എവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അവർക്ക് സലാം പറഞ്ഞുകൊണ്ട് പറയണം, അഖീസൂനാ, ഞങ്ങളെ രക്ഷിക്കണേ എന്ന് ആവശ്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവരോട് വിളിച്ച് അവരോട് സഹായം തേടണം. നിങ്ങൾക്ക് സഹായം ലഭിക്കും എന്ന് എഴുതി വച്ചിട്ടില്ലേ? അത് പ്രചരിപ്പിക്കപ്പെട്ടിട്ടില്ലേ? മാത്രമല്ല അത് നിഷേധിക്കുന്ന ആളുകൾ ചീത്ത മരണമേ ഈ ലോകത്തിനൊന്നും മരിച്ചു പോവുകയുള്ളൂ എന്ന് അതിനെ ഒരു കുട്ടി എതിർക്കാൻ ധൈര്യപ്പെടരുതെന്ന് മനപ്പായസം മുണ്ടിട്ട് നിങ്ങൾ ഈ സമൂഹത്തോട് പ്രചരിപ്പിച്ചിട്ടില്ലേ? ഞാൻ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകളോട് പറയാണ്, നിങ്ങൾ നിങ്ങളെന്ന് പറയുമ്പോൾ നിരപരാധികളായ എൻ്റെ മുമ്പിലുള്ളവരോ ഇത് ദൂരെ നിന്ന് എവിടെ നിന്നെങ്കിലും ശ്രവിക്കുന്ന ശ്രോതാക്കളോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഇതാണ് നേരിൻ്റെ പാതയെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളോട് നേർമാർഗം കേൾക്കാൻ സമ്മതിക്കാതെ യഥാർത്ഥമായ പാതയില്ലെന്ന് തെറ്റിച്ചു കളയുന്ന പുരോഹിതപ്പടയുണ്ടല്ലോ, അവരീ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുന്നു. നിങ്ങൾ അവരെ വിളിച്ച് തേടുന്നത് അവിടെ നിങ്ങൾക്ക് കാര്യം നേടാൻ എളുപ്പമാണ്, വളരെ കൃത്യമായി നിങ്ങൾക്ക് ആവശ്യം നേടാൻ സാധിക്കും. ഇതൊക്കെ ഇല്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ചീത്ത മരണമാണ് അവന്റെ സംഭവിക്കുക, അഥവാ കാഫിറായി അവിശ്വാസിയായി മരിച്ചു പോകും എന്ന ഭീഷണിയും. ആലോചിച്ചു നോക്ക്, പിന്നെ ആളുകൾക്ക് അള്ളാഹനെ വേണോ? അള്ളാഹനെ വേണോ? പിന്നെ ഓരോ ഇവർക്ക് എന്തൊക്കെ കഴിവുകളാ ചാർത്തിക്കൊടുത്തത്? ഓരോരുത്തർക്കും ഓരോ പ്രത്യേകമായ കഴിവുകൾ ചാർത്തിക്കൊടുത്തു. ചിലർക്ക് സന്താനങ്ങളില്ലാത്തവർക്ക് എത്ര സന്താനങ്ങളെയും കൊടുക്കാൻ അവർക്ക് കഴിയും? അള്ളാഹു ലൗഹുൽ മഹ്ഫൂദിൽ സന്താനത്തെ നിശ്ചയിച്ചിട്ടില്ലാത്ത ഒരു മുരീദ് ഷെയ്ഖിനോട് വന്നിട്ട് പറയാണ്, ഷെയ്ഖേ, കല്യാണം കഴിഞ്ഞിട്ട് കാലം കുറയായി, മക്കളില്ല. അപ്പൊ ഷെയ്ഖ് ഇങ്ങനെ ലൗഹുൽ മഹ്ഫൂദിൽക്ക് നോക്കുകയാണ്. നമ്മളിങ്ങനെ നെറ്റിൽ നോക്കുമ്പോൾ ഇന്നിപ്പോ നെറ്റിൽ നോക്കണല്ലേ എല്ലാം. അപ്പൊ ഷെയ്ഖ് ഇങ്ങനെ നോക്കുകയാണ് ലൗഹുൽ മഹ്ഫൂദിൽ, നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് കുട്ടിനെ നിശ്ചയിച്ചിട്ടില്ല, കുട്ടിനെ നിശ്ചയിച്ചിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് കുട്ടിയെ നിശ്ചയിച്ചിട്ടില്ലാത്ത ആളോട് എന്നാലും പറയണ്ടേ? കൊടുക്കണല്ലോ. അങ്ങനെ അങ്ങോട്ട് ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ട് 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 ഇങ്ങനെ ഒന്ന് കൊടുക്കുന്നതാണ്, അല്ല രണ്ടെണ്ണം കൊടുക്കുന്നതാണ്, 3, 4, 5, 6, 7 ഏഴെണ്ണം കൊടുക്കേണ്ട അവസ്ഥയിലായി. അല്ല, എട്ടെന്നൂരാ തീരും എമ്പായിറയവൻ എംബി ഞാനേള് കൊടുക്കാമതെന്നോവർ. 8 എന്ന് ചോദിച്ചാൽ ഇനിയിപ്പോൾ ഒരു കുട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടില്ലാത്ത ആൾക്ക് ഇനിയിപ്പോൾ 7 എണ്ണം തന്നെ അവിടേക്ക് എത്തി. ഇനി 8 എന്ന് ശൈഖ് പറഞ്ഞാൽ 8 കൊടുക്കേണ്ടി വരും. അപ്പോൾ 7, 8 എന്ന് പറയുന്നതിൻ്റെ മുമ്പ് പറഞ്ഞു 7 എണ്ണം കൊടുത്തൊളഞ്ഞ് നിർത്ത്. ആലോചിച്ച് നോക്ക്, ഇവർക്കെല്ലാത്തിനും കഴിയും. ഇവരൊരു നോട്ടം കൊണ്ട് ഒരാളെങ്ങനെയുണ്ട് ഔലിയപ്പാപ്പയാക്കും, ഒരു നോട്ടം കൊണ്ട് ഒരാളുടെ ഔലിയപ്പാപ്പയുടെ പട്ടം കൊണ്ട് മാറ്റിക്കളയും. ഇവരെ തരീക്കത്താ, ഇവരുടെ ഇസ്ലാമാണ്. അള്ളാഹുന്റെ റസൂല് പഠിപ്പിച്ച സിറാത്തുൽ മുസ്തഖീമിൽ ഇതില്ല. ഒരാളങ്ങട്ട് നോക്കിയ അയാൾ ഔലിയാക്കളിൽ ഉന്നതനായി, ഒരാളങ്ങട്ട് നോക്കിയ അയാൾ ഔലിയാക്കളിൽ അധമനായി ഇസ്ലാം എന്ന് പുറത്തുപോയി.
എന്നിട്ടതിനെ പാട്ടിന്റെ തെളിവ് നിലനെ കൊടുപ്പാനും നിലനെ കളവാനും നയനവർക്കാനും വാദം കൊടുത്തോവർ അല്ലാഹ് അനുവാദം കൊടുത്തിട്ടുണ്ട് മൊയ്തീനെ നിനക്ക് ഇഷ്ടമുള്ള പോലെ നീ ഔലിയായിക്കോ നിനക്ക് ഇഷ്ടമല്ലാത്തവരെ ഡിസ്മിസ് ചെയ്തോ എവിടം വരെ എത്തി എവിടം വരെ എത്തി ആരെയൊക്കെയാ ഡിസ്മിസ് ചെയ്യാനുള്ള അധികാരം ആരെയൊക്കെയാണ് ഡിസ്മിസ് ചെയ്യാനുള്ള അധികാരം മലക്കുൽ മൗത്തിനെ വരെ ഡിസ്മിസ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയില്ലേ പറയുന്നത് കേൾക്കുമ്പോ വിഷമുണ്ടല്ലേ ശിലാക്കന്മാരെ നിങ്ങൾക്ക് വിഷമുണ്ടല്ലേ വിഷമുണ്ടല്ലേ എന്താ എഴുതി വെച്ചത് എന്താ എഴുതി വെച്ചത് ജാമിഉൽ കറാമാത്തിൽ ഔലിയ കിതാബിന്റെ പേരൊക്കെ പറഞ്ഞ എഴുതി വെച്ചോ സമൂഹത്തോട് പറ ജാമിഉൽ കറാമാത്തിൽ ഔലിയ ഔലിയാക്കന്മാരുടെ കറാമത്തുകളുടെ സമാഹാരം എന്ന് വഴിമാറ്റം നടത്തപ്പെടാവുന്ന ഒരു കിതാബിൽ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയാണെന്ത് ഒരു വലിയ ആ വലിയ ഇങ്ങനെ റോട്ടിലൂടെ പോകുമ്പോ കുട്ടികൾ അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടുകയാണ് കളിയാക്കുകയാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് പോലും അപ്പൊ ഇദ്ദേഹം നേരെ മലക്കുൽ മൗത്തിനോട് പറയുന്നൊരു വാചകമുണ്ട് ആ വാചകം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം എന്താണ് അതിൽ പറയുന്ന വാചകം ശരിക്ക് കേട്ടോളൂ ഇനി അത് സെർച്ച് ചെയ്യാൻ സൗകര്യമായിക്കോട്ടെ മുസ്ലിയാക്കന്മാർക്ക് വല്ലവരും വരുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു സൗകര്യമായിക്കോട്ടെ വല്ലാതെ തെരഞ്ഞു പ്രയാസപ്പെടണ്ട അതുകൊണ്ട് അറബി ടെക്സ്റ്റ് ഒന്ന് വായിച്ചാൽ അവർക്ക് സെർച്ച് ചെയ്യുമ്പോൾ സൗകര്യമാണല്ലോ ഇപ്പൊ അത്രയൊക്കെ സംവിധാനമുള്ള കാലാണല്ലോ അതുകൊണ്ട് ഓർമ്മപ്പെടുത്തേണ് എന്താണെന്നറിയോ അദ്ദേഹത്തിന്റെ പോരിശ പറയണ് ആര് അദ്ദേഹത്തിനെതിരെ സംസാരിച്ചാലും സ്പോട്ടിൽ അയാളെ കൊല്ലൽ ഇയാളുടെ കറാമത്താണ് വലിയ കറാമത്തല്ലേ അള്ളാഹുന്റെ റസൂലിന്റെ സ്വഭാവമല്ലേ അതൊക്കെ അള്ളാഹുന്റെ റസൂലിനെ ദേഷ്യപ്പെടുത്തിയാലും അള്ളാഹുന്റെ റസൂൽ പുഞ്ചിരിക്കുന്ന വ്യക്തിത്വം ഇങ്ങോട്ട് ദേഷ്യം കാണിച്ചപ്പോഴും വിവരമില്ലാത്ത നിരക്ഷരരായ കാട്ടറബികളോട് ഏറ്റവും നല്ല സ്വഭാവം കാണിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്നവർ ഇവരാ പറയുന്നത് എന്തെങ്കിലും എതിർത്ത് ഏതെങ്കിലും നിലക്ക് സംസാരിച്ച സ്പോട്ടിൽ കൊല്ലര മുപ്പര കറാമത്താണെന്നൊരു ഒരിക്കൽ അദ്ദേഹം ജഴ്ഫരിയ എന്ന് പറയുന്ന പ്രദേശത്ത് പ്രവേശിച്ചപ്പോ അദ്ദേഹത്തിന്റെ കൂടെ പിന്നാലെ 50 കുട്ടികൾ കൂടി എന്നാണ് കുട്ടികളൊക്കെ അങ്ങനെ ചിരിക്കുന്നുണ്ട് അപ്പൊ ഇയാൾക്ക് ദേഷ്യം പിടിച്ചിട്ട് പറയാം യാ ഇസ്രായീൽ കണ്ടോ ഇവർക്കൊക്കെ എന്താ ബന്ധല്ലേ ഇവരൊക്കെ ഭയങ്കര ബന്ധല്ലേ മലക്കുകളിലുള്ള വിശ്വാസം നമ്മൾ പഠിച്ചതൊന്നുമല്ല കാരണം ശൈത്താനാണല്ലോ പഠിപ്പിച്ചു കൊടുത്തത് ഞാൻ പറയുന്നതല്ല അള്ളാന്റെ റസൂല് പറഞ്ഞു എല്ലാ സബീലിന്റെയും മുഖത്ത് ഒരു ശൈത്താൻ ഇരിക്കുന്നുണ്ട് യദൂഴു ഇലൈഹി ഇങ്ങോട്ട് വാ അങ്ങോട്ട് വാ എന്ന് വിളിക്കുന്ന ആ ശൈത്താനാ പഠിപ്പിച്ചു കൊടുത്തത് എന്ത് ഇയാൾ ഇസ്രായേലിനെ വിളിച്ചിട്ട് പറയാണ് ഇല്ലം തഖബദു അർവാഹഹും നീ ഈ കുട്ടികളുടെ റൂഹിപ്പൈ സ്പോട്ടിൽ പിടിക്കാൻ തയ്യാറില്ലെങ്കിൽ ലഅസിലന്നക മിൻ ദീവാനിൽ മലായിക മലക്കുകളുടെ രജിസ്റ്ററിൽ നിന്ന് നിന്നെ ഞാൻ പിരിച്ചു വിടുക തന്നെ ചെയ്യും മഅദല്ലാ മുസ്ലിമീങ്ങളെ മറ്റാരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവരോടും പറയാണ് ഇതൊന്നും ഇസ്ലാം അല്ല കേട്ടോ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട ഇതാണോ ഇസ്ലാം അല്ല ഏതാ ഇസ്ലാം എന്ന് പറയാനായി പരിപാടി ഏതാ വിശ്വാസം എന്ന് പറയാനായി പരിപാടി ഏതാ അന്ധവിശ്വാസം എന്ന് പറയാനായി പരിപാടി ആലോചിച്ചു നോക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാമുമായി ഇവരുടെ തന്നെ ഒരു ബന്ധവുമില്ല അവര് നന്നാവാനായി പറയുന്നത് അവര് തിരിച്ചു വരാനായി പറയുന്നത് അതിൽ തന്നെ ശഠിച്ചു നിൽക്കാനല്ല ഈ പറയുന്നത് ഒന്ന് മറിച്ച് ചിന്തിക്ക പ്രിയപ്പെട്ട സഹോദര സുഹൃത്തെ ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ നിരക്കുമോ നമ്മൾ മലക്കുകളെ കുറിച്ച് പഠിച്ചതിന്റെ നിരക്കുമോ മുത്തു മുസ്തഫ പഠിപ്പിച്ച ഇസ്ലാമിക നിയമത്തോട് വിയോജിക്കുമോ മലക്കുൽ മൗത്തിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ് നീ ഇവരിപ്പം 50 സ്പോട്ടിൽ മയ്യത്താക്കിയിട്ടില്ലെങ്കിൽ നിന്നെ മലക്കുകളുടെ പട്ടികയിൽ നിന്ന് ഞാൻ നീക്കം ചെയ്യും ഉടനെ മലക്ക് പേടിച്ചില്ലേ ഫാസ്ബഹു മൗത്താജ്മഴീൻ എല്ലാവരും ആ സ്പോട്ടിൽ തന്നെ മയ്യത്തായി മരിച്ചു വീണു ആലോചിച്ചു നോക്കിയേ ഇവർ വിചാരിച്ചെങ്ങനെയാണ് അതൊക്കെ വളരെ പെട്ടെന്ന് നടക്കും പെട്ടെന്ന് നടക്കും വേണ്ടാത്തവനെ പെട്ടെന്നാണ് മരിക്കുക ഒക്കെ വരെ ഇവരെ ഓർഡറിലാണ് വരാൻ ഓർഡറിലാണ് എന്നിട്ട് ഇതും ഇങ്ങനെയാണ് പറഞ്ഞിട്ട് പിന്നെ സല്ലല്ലാന്നാണ് സലാത്ത് അല്ലേ ഉണ്ടോ ഇസ്ലാമാകുമോ എന്തിനു സുബ്ഹാനല്ലാന്നൊരു വേറൊന്നൊരു പറഞ്ഞോണ്ട് ദിക്റാകുമോ അല്ലെങ്കിൽ അത് ഇസ്ലാമാകുമോ സഹോദരന്മാരെ ആലോചിച്ചു നോക്ക് ഇനി അതുകൊണ്ട് അവസാനിച്ചോ എന്താ ഇവിടുത്തെ വലിയ വിഷയം ഉണ്ടായതെന്താ എന്തിനാണ് ഈ നാട്ടിലുള്ള നിരപരാധികളായ ആ കുടുംബത്തെ ആക്ഷേപിക്കാൻ ഞാൻ ആളല്ല കാരണം അവരെ ഇതിലേക്ക് നയിച്ച ചില ജീലാനി തരീക്കത്തുകാരുണ്ട് നഖ്ശബന്തിയ തരീക്കത്തുകാരുണ്ട് എല്ലാ സബീലുകളുടെയും മുഖത്തുള്ള ആളുകളുടെ പേരിൽ തരീക്കത്തുകൾ അറിയപ്പെടുന്നുണ്ട് ഖാദിരിയ തരീക്കത്ത് അത് തന്നെ ജീലാനി തരീക്കത്ത് നഖ്ശബന്തി തരീക്കത്ത് ബുർഹാനിയ തരീക്കത്ത് സമ്മാനിയ തരീക്കത്ത് അതുപോലെ തന്നെ ഈ സുഹറ സുഹറവർദിയ തരീക്കത്ത്
തരീഖത്ത്, വിഫാഇയ തരീഖത്ത്, എത്ര തരീഖത്തുകളാണ്, ധാരാളക്കണക്കിന് തരീഖത്തുകൾ. അവസാനം വന്നു കക്കാട് തരീഖത്ത്, പിന്നെ കേട്ടു ആലുന്തറ തരീഖത്ത്, കൊണ്ടോട്ടി തരീഖത്ത്, പൊന്നാനി തരീഖത്ത്, ദ്വീപിൽ നിന്ന് വന്ന ശംസിയ തരീഖത്ത്, എത്രയെത്ര തരീഖത്ത്, ആലുവ തരീഖത്ത്. ഓരോ രാജ്യങ്ങളുടെയും ഓരോ ഉസ്താക്കന്മാരുടെയും ഓരോ നാടുകളുടെയും പ്രദേശങ്ങളുടെയും പേരിലൊക്കെ തരീഖത്തുകൾ. എന്താ ഇവരൊക്കെ പഠിപ്പിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഇസ്ലാമിന് നേരെ എതിരായ ആശയങ്ങൾ. അല്ലെങ്കിൽ അല്ലാന്ന് പറ, സമൂഹത്തോട് കൃത്യമായി പറ. ഞാൻ ഓടുന്ന ഓരോ കാര്യങ്ങളും വായിക്കുന്ന ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്തുകൊണ്ട് സമൂഹത്തോട് ബോധവൽക്കരിക്കൂ. പ്രിയമുള്ളവരെ, നന്നാവട്ടെ ജനങ്ങൾ വിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശങ്ങളെ അവരടുത്തറിയട്ടെ. ഇതിലുള്ള കല്ലും നെല്ലും അവർ വേർതിരിച്ച് മനസ്സിലാക്കട്ടെ. ആലോചിച്ചു നോക്ക്, ജീലാനി തരീഖത്തിന്റെ ആളുകൾ മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ച് ധാരാളക്കണക്കിന് കെട്ടുകഥകൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, പല ഷെയ്ഖുമാരുടെയും പേരിൽ ഇവിടെ പല ഭക്തി പ്രസ്ഥാനങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ ആ ഷെയ്ഖുമാരും ഉത്തരവാദികളാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. കാരണം മഹാനായ ഈസ നബി അലൈഹിസ്സലാമിലേക്കും മറിയം ബീവിയിലേക്കും ചേർത്തിക്കൊണ്ടല്ലേ ഈ രാജ്യത്ത് ക്രൈസ്തവ മതത്തിന്റെ ആളുകൾ അവർ പഠിപ്പിച്ച ആശയങ്ങൾക്ക് ഘടകവിരുദ്ധമായത് എന്നും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഈസാ നബി അലൈഹിസ്സലാം ഉത്തരവാദിയാണോ? കന്യാ മറിയം എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, മറിയം എന്ന് ആദരവോടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മറിയം ബീവി അതിന് ഉത്തരവാദിയാണോ? ഒരിക്കലും അല്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഇസ്മായിലിന്റെയും പേരിൽ വിശുദ്ധ കഅബാലയത്തിന്റെ അകത്ത് വിഗ്രഹങ്ങൾ അവരുടെ തന്നെ പേരിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് അറേബ്യൻ മുശ്രിക്കുകൾ ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും സ്നേഹമുള്ളവരാണെന്ന് വാദിച്ചിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ സ്നേഹം വ്യാജമാണെന്നാണ് പറഞ്ഞത്. എന്തേ അതിന്റെ മാനദണ്ഡമായി സ്വീകരിച്ച മാനദണ്ഡം? ഇബ്രാഹിം പഠിപ്പിച്ചതല്ല അവർ ചെയ്തത്, ഇസ്മായിൽ പഠിപ്പിച്ചതല്ല അവർ ചെയ്തത്, മറിച്ചോ ഇബ്രാഹിമും ഇസ്മായിലും പോരാടിയതിന്റെ നേരെ വിരുദ്ധമാണ് അവർ ചെയ്തത്. വിഗ്രഹാരാധനക്കെതിരെ പടപൊരിഞ്ഞ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ തന്നെ വിഗ്രഹത്തെ വിശുദ്ധ കഅബാലയത്തിന്റെ അകത്തുകൊണ്ടുപോയി പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് അറേബ്യൻ മുശ്രിക്കുകൾ സ്നേഹം പ്രകടിപ്പിച്ചതെങ്കിൽ പുന്നാര മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക ജയിച്ചടക്കിയ വേളയിൽ അധികാരം തന്റെ കയ്യിൽ വന്നപ്പോൾ മാത്രം വിശുദ്ധ കഅബാലയത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ചിട്ട് ആ ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും പേരിൽ നാട്ടി നിർത്തപ്പെട്ട വിഗ്രഹങ്ങളെ തന്റെ കയ്യിലുള്ള വടികൊണ്ട് ഊന്നുവടികൊണ്ട് കുത്തി മലർത്തിയിട്ട് പുറത്തേക്ക് എറിഞ്ഞിട്ട് പറഞ്ഞു, സത്യം വന്നിരിക്കുന്നു, അസത്യം തകർന്നിരിക്കുന്നു, അസത്യം തകരപ്പെടേണ്ടത് തന്നെയാണ്. ആലോചിച്ചു നോക്ക്, ഞാൻ ആ ചരിത്രം ഓർമ്മപ്പെടുത്തിയത് എന്തിനാണ്? എന്റെ പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കണം, ഈ ഷെയ്ഖുമാരുടെ പേരിലേക്ക് ചാർത്തി പറഞ്ഞ തരീഖത്തുകളുടെ ഈ പൊട്ടത്തരങ്ങളെ വിമർശിക്കുമ്പോ ആരും നാളെ പറയരുത്, കേൾക്കുന്നവര് ശ്രോതാവും ദയവായി മനസ്സിലാക്കരുത്, അത് ഷെയ്ഖുമാരെ തെറി പറയുകയാണെന്ന്, അതതിന്റെ നേതാക്കളെ കുറ്റപ്പെടുത്തുകയാണെന്ന്. ഒരിക്കലുമല്ല, അവരതിന് ഉത്തരവാദികളല്ല. മറിച്ച് അവരുടെയൊക്കെ പേരിലേക്ക് ചേർക്കപ്പെട്ട ഇത്തരത്തിലുള്ള ഭക്തി പ്രസ്ഥാനങ്ങൾ അഥവാ സൂഫിസം എന്ന് വെറുതെ പേരിട്ട ഇത്തരത്തിലുള്ള വ്യാജമായ തരീക്കത്തിന്റെ ആളുകൾ, യഥാർത്ഥമായ വ്യാജ തരീക്കത്ത് എന്ന് പറയുമ്പോ നമുക്ക് സംശയം ഉണ്ടാവും, ശരിയായ തരീക്കത്തുണ്ടോ? ഉണ്ട്. അതേതാ? തരീക്കത്തുഹും, സുന്നത്ത് ജമാഅത്തുകാരുടെ തരീക്കത്ത് ഒരൊറ്റൊന്നേയുള്ളൂ, ഒരുപാടില്ല. അതേതാ? തരീക്കത്തുർ റസൂലി വ സ്വഹാബിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ മാർഗമാണ്. ആ റസൂലിൽ നിന്ന് ദീന് കേൾക്കാനും കാണാനും അവസരം ലഭിച്ച സ്വഹാബത്തിന്റെ മാർഗമാണ്. ദൂന അസ്ഹാബിൽ ബിദഅി വൽ മുഹദസാത്ത്, പുത്തൻ വാദങ്ങളും പുത്തൻ വിശ്വാസങ്ങളും ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന ആളുകളുടെ മാർഗമല്ല, മറിച്ച് അള്ളാഹുവിന്റെ റസൂലും അവിടുന്ന് സ്വഹാബത്തിന് പകർന്നുകൊടുത്ത ആ മാർഗധാരയും പിൻപറ്റുന്ന ആളുകളുടെ തരീക്കത്ത്, അത് തന്നെയാണ് ഒറിജിനൽ തരീക്കത്ത്. അതല്ലാത്തതൊക്കെ ആ ലേബലിലുള്ള വ്യാജന്മാരാണ്. അവരീ സമൂഹത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചു, മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ഒരു മുരീദ്, മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ഒരു മുരീദ്. ആ മുരീദ് ഒരു ദിവസം പെട്ടെന്ന് മരിക്കുകയാണ്. മനസ്സിലാക്കണം, ആ കഥക്ക് ഈ രാജ്യത്തുള്ള ഏതെങ്കിലും ഈ രാജ്യത്ത് സംഭവിച്ച കഥയോട് താരതമ്യമുണ്ടെങ്കിൽ ഞാനല്ല ഉത്തരവാദി എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ശരിക്കും മനസ്സിലാക്കിക്കോ, ശരിക്കും കേട്ടോ. അവരീ സമൂഹത്തോട് പറഞ്ഞു, അറബിയിൽ ഉദ്ധരണി എന്റെ കയ്യിലുണ്ട്, മലയാളത്തിലുള്ളവയുണ്ട്, ഏതും നമുക്കതിൽ കാണാം. എന്താ അതിൽ പറയുന്നതിന്റെ ചുരുക്കം? അതിൽ പറയുന്നത്, മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ഒരു മുരീദ് മരണപ്പെട്ടു. മരണപ്പെട്ടപ്പോൾ ആ മരണപ്പെട്ട മനുഷ്യന്റെ ഭാര്യക്ക് വല്ലാത്ത സങ്കടമായി, ഭാര്യക്ക് വല്ലാത്ത സങ്കടമായി, ഭർത്താവ് മരിച്ചല്ലോ,
ഭർത്താവ് മരിച്ചിരിക്കുന്നു എന്ന് വളരെ വിനയത്തോടെ സങ്കടത്തോടെ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ഹളറത്തിൽ ഹാജറായി അദ്ദേഹത്തിന്റെ സമീപത്ത് വന്നുകൊണ്ട് പറയാണ് എന്റെ ഭർത്താവ് മരിച്ചിരിക്കുന്നു എന്റെ ഭർത്താവ് മരിച്ചിരിക്കുന്നു അതുകൊണ്ട് എന്റെ ഭർത്താവിന്റെ വത്തലബത്ത് ഹയാത്ത സൗജിഹാ ഭർത്താവിന് ജീവൻ തിരിച്ചു കിട്ടണം എന്റെ പുതിയാപ്പള മരിച്ചുപോയി പറ്റൂല എനിക്ക് ജീവൻ തിരിച്ചു കിട്ടണം ആ സമയത്ത് മുഹീദ്ദീൻ ഷെയ്ഖ് എന്ത് ചെയ്യുകയാണ് അദ്ദേഹം ഇങ്ങനെ പ്രത്യേകമായ ഒരു പദവിയിലേക്ക് അങ്ങോട്ട് തിരിഞ്ഞ് പ്രവേശിച്ചപ്പോ അതാ കാണാൻ നമുക്കൊന്നും കാണാൻ കഴിയാത്ത പ്രത്യേകമായ ഒരു ലോകത്ത് അദ്ദേഹം ഇങ്ങനെ നോക്കുമ്പോ നിരീക്ഷണം നടത്തി നോക്കുമ്പോ അന്ന മലക്കൽ മൗത്ത് അലൈഹി സലാം യസ്അദു ഇല സമായി വമഅഹുൽ അർവാഹുൽ മഖ്ബൂലത്തു ഫീ ദാലികൽ യൗം ആ ദിവസം പിടിച്ചിട്ടുള്ള റൂഹുകളൊക്കെ കൂടി ശേഖരിച്ചിട്ട് മലക്കുൽ മൗത്ത് ഇങ്ങനെ അള്ളാന്റെ അടുത്തേക്ക് കയറിപ്പോവുകയാണ് തന്റെ ഡ്യൂട്ടി എന്താണ് മലക്ക് മനുഷ്യരെ മരിപ്പിക്കലല്ലേ ആ മരിപ്പിച്ച റൂഹുകളൊക്കെ ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഏതുപോലെയുണ്ട് അദ്ദേഹത്തിന് അന്ന് പിടിച്ചിട്ടുള്ള ആ റൂഹുകളൊക്കെയും ഒരു കൊട്ടയിൽ ഒരു കൊട്ടക്ക് സമാനമായ എന്നാണ് പറഞ്ഞത് ഒരു കൊട്ടക്ക് കൊട്ടയുടെ രൂപത്തിലുള്ള ഒരു സാധനത്തിൽ ഇങ്ങനെ ഈ റൂഹുകളൊക്കെ കൂടി കെട്ടി വരിഞ്ഞിട്ട് മലക്കുൽ മൗത്ത് ഇങ്ങനെ മേലക്ക് പോവുകയാണ് അള്ളാന്റെ അടുത്ത് കൊണ്ടുപോയി സമർപ്പിക്കാൻ മനസ്സിലാക്കണം കേട്ടോ മുസ്ലിമീങ്ങളെ ഇസ്ലാമിന്റെ പേരിൽ ഇവിടെ പ്രചരിപ്പിച്ച സൂഫിസമാണ് ഞാൻ ഈ പറയുന്നത് അങ്ങനെ അദ്ദേഹം ചെന്നിട്ട് ഇനി ഞാൻ നിങ്ങളോട് എളുപ്പത്തിൽ പറയട്ടെ ഒലിയേ ഒരു ഹാദിം മൗതായ സങ്കടം അവരെ സൗജത്ത് വന്ന് പറഞ്ഞാരേ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ അടുക്കല് ഒലിയിന്റെ ഒരു ഹാദിം മരിച്ചപ്പോ അവരെ സൗജത്ത് എന്ന് പറഞ്ഞാരാ ഭാര്യ ഭാര്യ വന്നിട്ട് സങ്കടം പറഞ്ഞു അപ്പോ മുഹീദ്ദീൻ ഷെയ്ഖ് നേരെ പോയിട്ട് എന്താ പറയണെന്ന് അറിയോ മലക്കുൽ മൗത്തിനോട് പറയണ് എന്റെ ഹാദിമിന്റെ റൂഹന്നിൽ തരേണം എന്ന് മലക്കുൽ മൗത്തോട് വിണ്ടോവർ എന്റെ ഹാദിമിന്റെ റൂഹിന് തരണം എല്ലാം കൊണ്ടുപോകല്ലേ എങ്ങനെത്താ അങ്ങനെ പിടിച്ചുകൊണ്ടുപോകുക നിങ്ങളാണ് മരിപ്പിക്കുക എവിടെ നിങ്ങൾക്ക് ആൾക്ക് തരണം എന്ന് പറഞ്ഞു ഈ അറബിയിലായി കേട്ടോ ഖിഫ് അദ്ദേഹം മലക്കുൽ മൗത്തിനെ വിളിച്ചിട്ട് നിക്കവിടെ പേരാണ് പറഞ്ഞു സമ്മാഹു ബിസ്മിഹി ആരാ ഹാദിമ ഏതാ വ്യക്തി എന്നൊക്കെ പേരാണ് പറഞ്ഞു അയാളെ റൂഹിങ്ങട്ട് തരണം എന്ന് പറഞ്ഞു ആ സമയത്ത് മലക്ക് വളരെ നിസ്സഹായനായിക്കൊണ്ട് ശേഖനോട് പറഞ്ഞു തനിയോന്റെ അരുളാൽ പിടിത്ത ദയ്യങ്ങീനെ തരും ഞാനെന്ന് മലക്ക് നവിണ്ടോവറി നവിൽ കേട്ട് കയ്യില്ലാമ ീടിത്തുള്ള സമ്പീലൈ വേഗം പീഡിത്ത് പാറിത്തോവർ അന്നാളിൽ വാങ്ങിയ റുഹുകളൊക്കെയും ഉണ്ടന്ത കൊട്ടയിൽ ക്ഷണമിൽ തുറന്നോവർ തുറന്നിട്ടത് തന്നിൽ ഉള്ള ഉയരുകളെ തുള്ളിപ്പറപ്പിച്ച് പാറ്റി വീടുത്തോവർ മുഹീദ്ദീൻ ഷെയ്ഖിനോട് മലക്ക് പറഞ്ഞു അള്ളാന്റെ കൽപ്പന പ്രകാരം ഞാൻ പിടിച്ചു കൊണ്ടുപോകുന്ന റൂഹുകളെ എങ്ങനെയാണ് നിങ്ങൾക്ക് തരിക ഞാൻ എൻ്റെ റബ്ബിന്റെ കൽപ്പന പ്രകാരം പിടിച്ചു കൊണ്ടുപോവുകയല്ലേ അത് തരാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ എന്താ ഷെയ്ഖ് ചെയ്തത് ഇനി അറബി ഭാരത്ത് കേട്ടോ ആ കൊട്ടയിങ് പിടിച്ചു വാങ്ങി വാഹദഹൂമിൻ യദി കയ്യിൽ നിന്ന് ആ കൊട്ടയങ്ങ് വാങ്ങിയിട്ട് തട്ടിത്തെറിപ്പിച്ചപ്പോൾ അന്ന് പിടിച്ച റൂഹുകളൊക്കെയും അതേ അവയുടേതായ മയ്യത്തിലേക്ക് തിരിച്ചു വരുന്നു അപ്പൊ ഷെയ്ഖ് വിചാരിച്ചപ്പോ അങ്ങോട്ട് തന്നില്ലേ ഷെയ്ഖ് വിചാരിച്ചപ്പോ തന്നില്ലേ മലക്ക് പോയിട്ട് റബ്ബിനോട് സങ്കടം പറയാണ് റബ്ബേ സർവീസിലെ ഡ്യൂട്ടിക്കിടക്ക് പരിചയമില്ലാത്തൊരു സംഭവം നടന്നു എന്താണ് സംഭവിച്ചത് റബ്ബേ ഞാനിങ്ങനെ കൊട്ടയുമായിട്ട് റൂഹുമായിട്ട് ഇങ്ങനെ കയറിപ്പോരുമ്പോ നിന്റെ മഹബൂബ് വന്നിട്ട് എന്നോടതിനോ ചോദിച്ചപ്പോ ഞാൻ കൊടുത്തില്ല ഞാനത് കൊടുക്കാഞ്ഞപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അല്ലാ മലക്കുൽ മൗത്തിനെ വിളിച്ചിട്ട് പറയാണ് ആ മലക്കൽ മൗത്ത് ഓ മലക്കുൽ മൗത്തേ ഇന്നൽ ഗൗസല്ലാഹും മഹബൂബി വ മത്ലൂബി അതെന്റെ മഹബൂബായ എന്റെ ഏറ്റവും പ്രിയങ്കരനായ ഗൗസല്ലാഹുമാണ് എന്തേ ലിമലാഴ്ത്തൈത്തഹു റൂഹ ഹാദിമിഹി അദ്ദേഹം ചോദിച്ച ഒരൊറ്റ ഹാദിമിന്റെ റൂഹെന്തേ നീ കൊടുക്കാതിരുന്നത് അതങ്ങ് കൊടുത്തെങ്കിൽ വേറുള്ളതെങ്കിലും തിരിച്ചു കിട്ടൂലായിരുന്നു ഒന്ന് കൊടുത്തെങ്കിൽ മറ്റുള്ളതൊക്കെയും പോകൂമോ
ചോദിച്ചത് എൻ്റെ ഹൗസല്ലേ പുതി പോൽ ഞാനോരിൽ കൊടുപ്പവന് ദോബറി അതെ പൊന്നാനിക്കാരൻ എഴുതി ഉണ്ടാക്കിയ പുതിയ മൊഹീദ്ദിമാലയിൽ ഈ വരികളില്ലേ ഇനി ഞങ്ങളത് പുറത്തു വെച്ച് കെട്ടണ്ട എന്ന് നിങ്ങൾക്ക് ചിലരൊക്കെ കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് നാദാപുരത്ത് വെച്ച് പറഞ്ഞു നോക്കിയിട്ടുണ്ട് പക്ഷേ കൃത്യമായ സനദങ്ങ് കൊടുത്തപ്പോ മിണ്ടാട്ടം മുട്ടിയിട്ട് പിന്നെ ഇതിന്മേൽ തൊട്ടിട്ടില്ല അതുകൊണ്ടാ പറയുന്നത് നിങ്ങൾ ഇത് അംഗീകരിക്കുന്ന കിതാബിൽ നിന്ന് അറബി ഭാഗത്ത് ഞാൻ വായിച്ച് കേൾപ്പിച്ചില്ലേ എത്രയെത്ര കഥകളാണ് അപ്പൊ റൂഹിനെ വിചാരിക്കുമ്പോ ഷെയ്ഖ് വിചാരിക്കുമ്പോ ഷെയ്ഖിനോട് ഈ പെണ്ണ് പോയിട്ട് എന്തൊക്കെ ചെയ്തു എന്നാ ഇതിൽ പറയുന്നത് റഹ്മാനായ റബ്ബിനോടല്ലേ മുസ്ലിം അവന്റെ വിനയം കാണിക്കേണ്ടത് റബ്ബിലേക്കല്ലേ ഒരു മനുഷ്യൻ അവൻ അഭയം തേടേണ്ടത് ഈ പെണ്ണ് പോയിട്ട് ഈ ഷെയ്ഖിനോടാ പറഞ്ഞത് ആ ഷെയ്ഖിനോടാണ് ആവശ്യപ്പെടുന്നത് എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ തിരിച്ചു തരണേ അതേ അക്കഥ വായിച്ചു പ്രചരിപ്പിച്ച ദീരാനി തരീക്കത്തുകാര് അത് പഠിപ്പിക്കപ്പെട്ട സൂഫി കിതാബുകള് അത് എഴുതി വെച്ചിട്ടുള്ള സൂഫി ഗ്രന്ഥങ്ങള് അത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സൂഫിസത്തിൻ്റെ വക്താക്കള് അതേതെങ്കിലും ഇന്നാട്ടിലെ ആ കുടുംബവും കേട്ട് മനസ്സിലാക്കിയിട്ട് അത് ഹൗസുല്ലാലം ജീവിച്ച കാലത്താണെങ്കിലും മരിച്ചാലും ജീവിച്ചാലും മരിച്ച കഴിവ് കൂടുമെന്നാണല്ലോ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ ഹൗസുല്ലാലമിന്റെ ജീവിതകാലത്ത് തന്റെ ഖാദിമിന്റെ റൂഹ് മലക്കുൽ മൗത്തിന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് മേടിച്ചു കൊടുക്കാൻ മലക്കുൽ മൗത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ മുഹിയുദ്ദീൻ ഷെയ്ഖിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ മുഹിയുദ്ദീൻ ഷെയ്ഖ് ഇപ്പോഴും ബഗ്ദാദിലെ ഖബറിൽ കിടന്നുകൊണ്ട് നിങ്ങളെ അതാ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങൾ കൽഭാഗം എന്നോവർ കണ്ണിൽ കാണാത്തതും കൽഭാഗത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടി പറഞ്ഞോവർ ഒരു കുപ്പിയിലുള്ള ദ്രാവകം നമുക്ക് നമ്മുടെ നഗ്നമായ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ എത്ര വ്യക്തമായി കാണാൻ കഴിയുമോ ഇതുപോലെ ബഗ്ദാദിലെ ഖബറിൽ കിടന്നുകൊണ്ട് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഇവിടെയുള്ള മുരീദുമാരുടെ മനസ്സ് മുഴുവൻ വായിക്കുകയാണ് പോലും കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോലെ പറയുന്നയാളാണ് വിളിച്ചാൽ വിളിപ്പുറത്ത് ഓടിയെത്തുന്ന മുത്താണ് ഷെയ്ഖ് എന്നല്ലേ പഠിപ്പിക്കപ്പെട്ടത് വല്ലേ നീലത്തീന്നും എന്നെ വീളി പോർക്കി എന്ന് കൊളത്തൂര് ഒഴിവല്ലല്ലോ കൊളത്തൂര് ഒഴിവാ നാം ആലയിലില്ലല്ലോ അപ്പൊ ഇത് പാടിക്കേട്ട ഒരു സഹോദരിക്കോ കുടുംബത്തിനോ തോന്നിക്കൂടെ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ഒരു ഖാദിമ മരിച്ചപ്പോ ആ ഖാദിമിന്റെ ഭാര്യ ഷെയ്ഖിനോട് ജീവിതകാലത്ത് പരാതി പറഞ്ഞപ്പോ അത് തിരിച്ചു കൊടുത്ത മുഹിയുദ്ദീൻ ഷെയ്ഖ് ഇപ്പോഴും വിളിച്ചാൽ വിളിപ്പുറത്തെത്തുമാണല്ലോ സഖാഫിമാരെ നിങ്ങൾ പഠിപ്പിച്ചത് ഫൈസിമാരെ നിങ്ങൾ പഠിപ്പിച്ചത് അഹ്സനിമാരെ നിങ്ങളതല്ലേ ഈ സമൂഹത്തോട് പഠിപ്പിച്ചത് അത് മനസ്സിലാക്കി വായിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ആ പുരോഹിതൻ ന്മാരുടെ അന്ധവിശ്വാസങ്ങളിൽ തങ്ങളുടെ വിശ്വാസത്തെ അടിയറ വെച്ച ഈ കുടുംബത്തിലെ സാധുക്കളായ കുട്ടികളോ അവിടുത്തെ കുടുംബനാഥയോ ഇതിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിയോട് എന്റെ പുതിയാപ്പള മരിച്ചു വീണിട്ട ദിവസങ്ങളായി ഇനിയും റൂഹ് മടക്കി കിട്ടുമെന്ന് വിചാരിച്ച് ഷെയ്ഖേ റൂഹെത്തിക്കണേ എന്ന് ചെയ്തു പോയെങ്കിൽ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് ആർക്കാണ് ചങ്ങല തീർക്കേണ്ടത് ആർക്കാണ് ഇവിടെ അബദ്ധം സംഭവിച്ചത് ഇതെന്റെ കൊളത്തൂർ നിവാസികൾ മനസ്സിലാക്കണം അല്ല രാജ്യത്തുള്ള മുഴുവൻ മനസ്സിലാക്കണം എവിടെ വെച്ച് വിളിച്ചാലും വിളിച്ചു കേട്ട് ഉത്തരം ചെയ്യാൻ കഴിവുള്ള ഒരൊറ്റ ശക്തിയെ മാത്രമേ ഇസ്ലാം പഠിപ്പിക്കുന്നുള്ളൂ അതാണ് സിറാത്തുൽ മുസ്തഖീം എന്ന നേർവര പഠിപ്പിച്ചത് അത് അല്ലാഹു മാത്രമാണ് لعلهم يرشدون അള്ളാഹു വളരെ കൃത്യമായി അതേ സൂറത്തുൽ ബഖറയിൽ നോമ്പിന്റെ കാര്യങ്ങൾ പറയുന്നതിന്റെ ഇടക്ക് തന്നെ പറഞ്ഞില്ലേ റബ്ബിനോട് നേരിട്ട് ചോദിക്കാൻ റബ്ബ് വളരെ സമീപസ്ഥനാണ് റബ്ബാണ് ഉത്തരം ചെയ്യുന്നത് റബ്ബിനോട് ചോദിക്കേണ്ടത് എന്തൊക്കെ അല്ലാത്തത് എന്തൊക്കെ എന്നൊക്കെ ശരീഅത്തിൽ നിയമമുണ്ട് എന്നൊക്കെ ശരീഅത്തിൽ നിയമമുണ്ട് ഏതിനു വേണ്ടി പ്രാർത്ഥിക്കണം ഏതിനു വേണ്ടി പ്രാർത്ഥിക്കാവതല്ല എന്നൊക്കെ നിയമങ്ങളുണ്ട് ഇസ്ലാമിക ശരീഅത്ത് അങ്ങനെയാണ് സമഗ്രമാണ് കൃത്യമാണ് എല്ലാ രംഗത്തേക്കും ഇസ്ലാമിന്റെ കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട് അവിടെ കൃത്യമായി തന്നെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഒരു മുസ്ലിം അത് പഠിക്കുന്നുമുണ്ട് എന്നാൽ ആ നേർരേഖയിൽ നിന്ന് തെറ്റിപ്പോയിക്കൊണ്ട്
മരണപ്പെട്ടവരുടെ റൂഹിനെ ഈ ലോകത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്ന് ഇഷ്ടംപോലെ ആളുകളെ മരിപ്പിക്കാനും ഇഷ്ടപ്പെട്ട മുരീദുകളുടെ റൂഹ് തിരിച്ചു കൊടുക്കുവാനും അതിനുവേണ്ടി മലക്കിനോടൊരു സംവാദം നടത്തേണ്ടി വന്നാൽ അതിനുവരെ തയ്യാറാകുന്ന അതല്ല ഭീഷണിപ്പെടുത്തേണ്ടി വന്നാൽ മലക്കുകളുടെ പട്ടികയിൽ നിന്ന് നിന്നെ ഡിസ്മിസ് ചെയ്യുമെന്ന് പറയേണ്ടി വന്നാൽ അങ്ങനെ പോലും പറയാൻ അധികാരമുള്ള പവറുള്ള അതുപോലെ തന്നെ പ്രത്യേകമായ പദവികളുള്ള ആളുകൾ ഉണ്ടെന്ന് ഈ ലോകത്തോട് പഠിപ്പിച്ചത് ഇവിടുത്തെ സൂഫികളാണ്. അവരാണ് കോൺഫറൻസ് നടത്തിയത് ഡൽഹിയിൽ, അവരാണ് പലരുമായി ചങ്ങാത്തം കൂടുന്നത്, അവരാണ് ഇവിടുത്തെ സമസ്തയുടെ മുഴുവൻ പല ആളുകളുടെയും ഉസ്താദുമാര്. ഓരോ ഉസ്താദുമാർക്കും ഓരോ തരീക്കത്തുണ്ട്. ഖാദിരിയത്തിലും അവർ മെമ്പറാണ്, റിഫാഴിയത്തിലും മെമ്പറാണ്, സുഹ്റവർദിയത്തിലും മെമ്പറാണ്, നഖ്ശബന്ദിയ തരീക്കത്തിലും മെമ്പറാണ്, പലതിലും അവർ മെമ്പറാണ്. അങ്ങനെയുള്ള ഈ അന്ധവിശ്വാസങ്ങളെ മാർക്കറ്റ് ചെയ്ത ഈ മാലകളും മൗലിദുകളുമല്ലേ ഈ സമൂഹത്തെ ഇസ്ലാമിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞത്. ആലോചിച്ചു നോക്ക്, തീർന്നോ? അതുകൊണ്ടൊക്കെ തീർന്നു. അപ്പൊ റൂഹിൻ തിരിച്ചു കൊടുത്തില്ലേ? അപ്പൊ അങ്ങനെ ഒരു മനുഷ്യൻ ഇന്ന് ചിന്തിച്ചാൽ അത് പാടില്ല എന്ന് പറയാൻ ഇവിടെ ആർക്കാ അധികാരമുള്ളത്? അത് പാടില്ല, അത് തെറ്റാണ്, അനിസ്ലാമികമാണെന്ന് ഉറക്കെ പറയാൻ ഈ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന് പറയുന്ന ഈ പ്രബോധന സംരംഭത്തിനല്ലാതെ മുജാഹിദുകൾക്കല്ലാതെ ആർക്കാണതിന് സാധിക്കുക? കാരണം ഇവരൊക്കെയും ഈ വിശ്വാസമല്ലേ സമൂഹത്തിന് പ്രചരിപ്പിച്ചത്? അതല്ല ഗൗസുല്ലാദമിന്റെ ജീവിതകാലത്ത് മാത്രമാണ് നിങ്ങൾക്ക് വാദമുണ്ടോ? എന്നാ പിന്നെ മരിച്ചാൽ കഴിവില്ലേ? എന്നാ പിന്നെ മരിച്ചിട്ട് എന്തിനാ നിങ്ങൾ തേടുന്നത്? ഇപ്പോഴും നടക്കുമെന്നല്ലേ? അപ്പൊ അങ്ങനെ ആളുകൾ ചിന്തിച്ചാൽ ഇനിയും മൃതദേഹങ്ങൾ സൂക്ഷിക്കപ്പെടും, ഇനിയും മയ്യത്തുകൾ ഒരുപാട് കാലം സൂക്ഷിക്കപ്പെടും. തീർന്നില്ല, അതുകൊണ്ട് തീർന്നില്ല. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇവര് പഠിപ്പിക്കുന്ന തരീക്കത്ത്, ഇവര് പഠിക്കുന്ന സൂഫിസം, ഇവര് പഠിപ്പിക്കുന്ന സൂഫിസത്തിൽ എന്താണ്? ഒരു മനുഷ്യൻ മരിച്ചിട്ട് മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ഖാദിരിയ തരീക്കത്തിലെ മെമ്പർ മരിച്ചിട്ട് അദ്ദേഹത്തിന്റെ മയ്യത്ത് ഖബറടക്കിയപ്പോ സാധാരണഗതിയിൽ മുസ്ലിമീങ്ങളെ നമ്മളെല്ലാവരും ഒരുപോലെ വിശ്വസിക്കുന്നു, ഖബറിൽ മയ്യത്ത് വെക്കപ്പെട്ട് കഴിഞ്ഞാൽ അധിക സമയം താമസിയാതെ തന്നെ മുൻകർ നക്കീർ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് മലക്കുകൾ വരും. എന്നിട്ട് ഈ മനുഷ്യനോട് ചോദ്യങ്ങൾ ചോദിക്കും, നിന്റെ റബ്ബാരെ നബിയാര് ദീനേർ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അവിടെ നല്ല ഉത്തരം പറഞ്ഞാൽ അവന് രക്ഷയുടേതായ കവാടങ്ങൾ തുറക്കപ്പെടുമെന്നും അതല്ല ഉത്തരം നൽകപ്പെട്ടില്ലെങ്കിൽ മലക്കുകളുടെ ശക്തമായ ദണ്ഡനത്തിന് അവൻ വിധേയനാകേണ്ടി വരുമെന്നും അവൻ ശാശ്വതമായി ആ രൂപത്തിലുള്ള അവന് ലഭിക്കാൻ പോകുന്ന നരകീയമായ ശിക്ഷയുടെ കാര്യങ്ങൾ കണ്ടുകൊണ്ട് നരകീയ ശിക്ഷയുടെ കവാടങ്ങൾ തുറക്കപ്പെടും അവന്റെ ഖബറിലേക്കെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. അങ്ങനെ പഠിപ്പിക്കപ്പെട്ടവരാണ് ഇസ്ലാമികമായ വിശ്വാസത്തിന്റെ വക്താക്കൾ. എന്നാൽ നിങ്ങൾ ആലോചിക്ക്, ഈ ഇറക്കുമതി ചെയ്തിട്ടുള്ള ഈ സൂഫിസം എന്ന് പറയുന്നത് എവിടെ നിന്ന് വന്നു? യഹൂദികളാണ് ഇത് കൊണ്ടുവന്നത്. യഹൂദികളുടെ ഉൽപ്പന്നമാണ് ഷിയാക്കൾ എന്ന് പറയുന്നവർ. ആ ഷിയാക്കളുടെ പിൽക്കാലത്തുള്ള എല്ലാ ആശയങ്ങളുടെയും വക്താക്കളാണ് നമ്മുടെ കേരളത്തിലെ സുന്നികൾ എന്ന് പറയുന്ന ഈ സമസ്തക്കാർ. നിഷേധിക്കാൻ കഴിയുമോ? ഇപ്പൊ കേരളത്തിലും ഷിയായിസത്തിന് വിത്തുപാകിയില്ലേ? അതെ, അതിന്റെ പല പ്രണേതാക്കളും അതിന്റെ പല പ്രയോക്താക്കളും ഈ രാജ്യത്തിലെ ഷിയായിസം എന്ന് പറഞ്ഞ മാരകമായ വിഷം ഈ സമൂഹത്തെ ഇസ്ലാമിന് സമാന്തരമായി കൊണ്ട് മറ്റൊരു പിഴച്ച ആ ഏറ്റവും വലിയ ആഘാതമായ ഗർത്തത്തിലേക്ക് തള്ളിവിട്ട ഷിയായിസം എന്ന് പറയുന്ന യഹൂദിസത്തിന്റെ സന്തതി, യഹൂദിസത്തിന്റെ സന്തതി, ആ ജൂദായിസത്തിന്റെ സന്തതികൾ, അവരുടെ വിശ്വാസങ്ങളാണ് ഇവരിന്ന് സൂഫിസം എന്ന പേരിൽ, ത്വരീഖത്തുകൾ എന്ന പേരിൽ ഇവിടെ പേറിക്കൊണ്ടിരിക്കുന്നത്. കേരളം വരും കാലത്ത് അതിന്റെ മുഖംമൂടി വലിച്ചു കീറും. മനസ്സിലാക്കണം നിങ്ങൾ, ഇവിടെ പലരും പലരുടെയും സ്ഥാപനങ്ങളിൽ സ്റ്റാഫായി ജോലി ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കറിയാം ആരൊക്കെയാണെന്ന്, ആരൊക്കെയാണ് ഇവിടെ പച്ചയായി ഷിയായിസത്തിന്റെ വക്താക്കൾ. എന്നിട്ടവർ ഇറാനുമായിട്ട് അവർക്ക് ഇടയ്ക്കിടെ ചങ്ങാത്തമുണ്ട്. ഇറാനിലെ കോൺഫറൻസിലേക്ക് പല ഏമാന്മാരും പോകുന്നുണ്ട്, അവരുമായിട്ട് ചങ്ങാത്തമുണ്ട്, അവരുമായിട്ട് ആദർശത്തിൻ്റെതായ ഇറക്കുമതികൾ ഈ കേരളത്തിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ മനസ്സിലേക്ക് കുത്തിവെക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ അന്ധവിശ്വാസങ്ങൾ മാർക്കറ്റ് ചെയ്യപ്പെടാൻ വേണ്ടി സൂഫിസത്തിന്റെയും ഷിയായിസത്തിന്റെയും പേരിൽ പലരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ പല ഉള്ളുകള്ളികളും വരും കാലത്ത് വെളിച്ചത്ത് വരാൻ പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഇവരുടെ പിഴച്ച വിശ്വാസത്തിൽപ്പെട്ട ഒരൊറ്റ വിശ്വാസം കൂടി ഞാൻ പറയട്ടെ. കണ്ടോ, മലക്ക് അവിടെ ചോദ്യം ചോദിക്കാൻ വേണ്ടി മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ മുരീദിന്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോ സ്വാഭാവികമായിട്ടും മലക്ക് ചോദിക്കുകയാണ് ആദ്യത്തെ ചോദ്യം, ഇന്റെ റബ്ബാരാ? ഇയാളെന്താ അതിന് മറുപടി കൊടുക്കുന്നതെന്നറിയോ? റബ്ബാരാന്നുള്ള ചോദ്യത്തിന് ഇദ്ദേഹത്തിന്റെ മറുപടി എന്താണ്? ആരാ നിന്റെ റബ്ബ്, ആരാ നബി ദീനൊക്കെ ചോദിക്കുമ്പോ ഫഖാല ലഹുമാ, ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ചോദ്യം ചോദിക്കാൻ വന്ന മുൻകർ നക്കീറിനോട് പറഞ്ഞു,
എന്താണ് പറഞ്ഞത്? മാഅരിഫു ശൈആ, എനിക്കൊന്നും അറിയില്ല, എനിക്കൊരൊറ്റ കാര്യമേ അറിയുള്ളൂ. ഇല്ലാ ശൈഖി അസ്സയ്യിദ് അബ്ദുൽ ഖാദർ ജീലാനി, എനിക്ക് മൊയ്തീ ശൈഖിനെ അറിയാം, ആകെ എനിക്കതേ അറിയുള്ളൂ, വേറൊന്നും എനിക്കറിയില്ല. ഫത്തഹയ്യറൽ മലക്കാനി, മലക്കുകൾ അന്തം മുട്ടും. ബേജറായി ബേജറായി, വേഗം പോയിട്ട് കംപ്ലൈന്റ് പറഞ്ഞു, പറച്ചോനെ അല്ല നിന്റെ അടിമത അങ്ങനെയൊക്കെ മറുപടി പറയുന്നു. അല്ല പറഞ്ഞു കൊടുക്കടീന്ന്, ഫഅമറഹും അല്ലാഹു ബിആദാബിഹി, കൊടുക്കടീന്ന് ശിക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു. ആ സമയത്ത് മലക്കുകൾ ശിക്ഷിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചപ്പോൾ ഫദഹറ ഗൗസുൽ അഅലം, ആയിരം വട്ടം ആയിരം വട്ടം വിളക്കൂതിയിട്ടു അല്ലാതെയും വിളിച്ചു തേടില്ല കുത്തുബിയത്ത്. സാധാരണക്കാരെ, നിങ്ങളുടെ ഈമാൻ രക്ഷപ്പെടുത്തിക്കോളൂ, നിങ്ങളുടെ ഖബറിൽ നിങ്ങളെ ഉള്ളൂ, മരണവേളയിൽ നിങ്ങളെ ഉള്ളൂ, ആഖിറത്തിൽ വിചാരണയുടെ കോടതിയിൽ നമ്മളെ ഉള്ളൂ. ആരും ഏൽപ്പിച്ച വക്കാലത്ത് ഏറ്റെടുക്കാൻ നമ്മുടെ സമീപത്ത് ഉണ്ടാവുകയില്ലെന്ന് മനസ്സിലാക്കിക്കോളൂ. ഇതാരെയും ആരെയും പരിഹസിക്കാനും കുറ്റപ്പെടുത്താനുമല്ല, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് കാര്യങ്ങൾ വ്യക്തമായി അറിയാൻ വേണ്ടിയാണ് കാര്യങ്ങൾ കൃത്യമായി തന്നെ പറയുന്നത്. ഇസ്ലാം ഒന്ന് വേറെ, സൂഫിസമടങ്ങുന്ന തരീക്കത്തൊന്ന് വേറെ, അത് ഇസ്ലാമല്ല, അത് വിശ്വാസമല്ല, അത് അന്ധവിശ്വാസമാണ്. അവിടെ ഗൗസുല്ലാഹും പ്രത്യക്ഷപ്പെട്ടിട്ട് പറയണെന്ത്, വഖാല ലഹുമ, അയാൾ രണ്ട് മലക്കുകളോടും ഗൗസുല്ലാഹും പറഞ്ഞു, ഇന്നഹു ഇല്ലം യഅരിഫില്ലാഹ വറസൂലഹു വദീനഹു, ഇയാൾക്ക് അല്ലാഹനെയും അല്ലാഹന്റെ റസൂലിനെയും അള്ളാന്റെ ദീനുമൊന്നും അറിയില്ലെങ്കിലും, ഫൈന്നഹു യഅരിഫുനി, അയാൾക്ക് എന്നെ അറിയാ, പറഞ്ഞത് കേട്ടില്ലേ, അയാൾക്ക് എന്നെ അറിയാ, അയാൾ എന്നെ പിൻപറ്റിയ ആളാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചോദിച്ചോ അതിനൊക്കെ ഉത്തരം എനിക്കറിയാ, എന്നോട് ചോദിച്ചാൽ എവിടെ ചോദിക്കണ്ട, അതുകൊണ്ട് എന്റെ കാരണം വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ്, ലാ തുഅദ്ദിബാ, ആ മനുഷ്യനെ ശിക്ഷിക്കാൻ പാടില്ല. മലക്കുകൾ അള്ളാഹനോട് വീണ്ടും കംപ്ലൈന്റ് പറഞ്ഞു, അള്ളാ നിന്റെ മഹബൂബ് വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, സുൽത്താൻ മുഹിയുദ്ദീൻ സയ്യിദ് അബ്ദുൽ ഖാദർ യഖൂല് കദാ വ കദാ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. അള്ളാ പറഞ്ഞു കൊടുക്കടാ അടി, ഫഅമറഹുമാ ബിതഹദീബി, പിന്നെയും അടിക്കാൻ പറഞ്ഞു. അള്ളാ നോക്കണം, നിങ്ങൾ ഇസ്ലാമാണല്ലേ, സൂഫിസമാണല്ലേ, അല്ലേ, ആലോചിച്ചു നോക്ക്, ഇതൊക്കെ സൂഫി പാള കിതാബുകളിൽ ഉള്ളതാണ്. ഫഅറാദ അൻ യുഅദ്ദിബ, അങ്ങനെ അവർ രണ്ടാളും ഈ മനുഷ്യനെ പിടിച്ച് ശിക്ഷിക്കാൻ ഒരുങ്ങിയപ്പോ ഈ കേട്ടോ, ഫഅഖദൽ ഗൗസു മിത്രഖതഹുമാ മിൻ ഐദീഹിമാ, മലക്കുകളുടെ കയ്യിൽ നിന്ന് ദണ്ഡിന് പിടിച്ചു വാങ്ങി, വടിയാണ് പിടിച്ചു വാങ്ങി, വടി പിടിച്ചു വാങ്ങിയിട്ട് പറഞ്ഞു, ലാ തഖറബ ഇലൈഹി, മലക്കുകളുടെ തൊട്ടു പോകരുത്, അടുത്തു പോകരുത് ഇവരെ രണ്ടാളും. അവർ കൃത്യമായിട്ട് തന്നെ അറിയാനുള്ളതാ. ഞാൻ എന്ന് പറഞ്ഞാൽ ആരാണ് വിചാരിച്ചത്, അവസാനം പ്രശ്നമാണ് ഉണ്ടായിക്ക. ഫജാഹുമൻ നിദാവു മിനല്ലാ, അള്ളാഹന്റെ ഭാഗത്ത് നിന്ന് മലക്കുകളുടെ അടുത്തേക്ക് ഓർഡർ വന്നു. അഫൗതു അന്നു, ഞാൻ ആ മനുഷ്യനോട് വിട്ടുപുറത്ത് മാപ്പാക്കിയിരിക്കുന്നു. ലാ തുഅദിബാ, നിങ്ങൾ അയാളെ ശിക്ഷിക്കല്ലേ എന്നിട്ട് പറഞ്ഞിട്ട് അവസാനം പറയണ, വഹാദാ ഇക്രാമുൻ ലഹു റളിയല്ലാഹു തആല അൻഹു, മുഹ്ദി ശൈഖിന് അള്ളാഹ് കൊടുത്ത കറാമത്താണിത്. ആലോചിച്ച് നോക്കി, ഈ കറാമത്തിൽ ഞങ്ങൾ ഇലാ യൗമിൽ ഖിയാമ വിശ്വസിക്കൂല, വിശ്വസിക്കൂല, ഞങ്ങൾ കറാമത്തിന് ശരികളാണോ, ഈ കാര്യത്തിൽ ശരികളാണ്, എന്നാൽ ഞങ്ങൾ അംഗീകരിക്കുന്നു, അംഗീകരിക്കും. ഏത് തരീക്കത്തു റസൂലി വാ സഹാബി, അള്ളാഹന്റെ റസൂലും സഹാബത്തും പറഞ്ഞ ഇസ്ലാമികളെ തരീക്കത്ത് ഞങ്ങൾ അംഗീകരിക്കും, കറാമത്ത് അംഗീകരിക്കും, മുഴുസത്ത് അംഗീകരിക്കും. ഈ പറയുന്ന പൊട്ടപ്പാള തരീക്കത്തുണ്ടല്ലോ, ഈ സൂഫിസമുണ്ടല്ലോ, ഇത് അംഗീകരിക്കില്ല. ആയിരക്കണക്കിന് ഉദ്ധരണികൾ നിങ്ങളുടെ ഗ്രന്ഥങ്ങളിലുണ്ട്, നിങ്ങളുടെ ഗ്രന്ഥങ്ങളിലുണ്ട്, പല ഗ്രന്ഥങ്ങളിൽ നിന്ന്. പണ്ടത്തെ കാലത്തെ പോലെയല്ല, അടിച്ചു നോക്കിക്കോ, ഓരോ തരീക്കത്തുകളിലും ശരഈയായ കാര്യങ്ങൾക്ക് ശരീഅത്തിനോട് ഘടക വിരുദ്ധമായി കൊണ്ട് എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ള ദുഷിച്ച അന്ധവിശ്വാസങ്ങളെ ഏതൊക്കെ ഗ്രന്ഥങ്ങളിൽ നിറഞ്ഞുകിടക്കുന്നു എന്ന് പരിശോധിച്ചറിഞ്ഞോ, ആലോചിച്ച് മനസ്സിലാക്കി. പ്രിയമുള്ളവരെ, അതാ അള്ളാഹന്റെ റസൂല് പറഞ്ഞത്, ഈ നേർവഴിയിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കാൻ ഒരുപാട് ശൈത്താന്മാര് ഓരോ തരീക്കത്തിന്റെ പേരും പറഞ്ഞ് കൊടി ഉയർത്തി ഇരിക്കുന്നുണ്ട്. അടുത്തു പോകരുത്, അടുത്തു പോകരുത്. നിങ്ങൾക്കോ നിങ്ങളുടെ മുൻഗാമികൾക്കോ പരിചയമില്ലാത്ത വാദങ്ങളുമായി ചില ആളുകൾ രംഗത്ത് വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോടാ പറഞ്ഞത്. ആ സഹാബിമാർക്കും മുൻഗാമികളായ അമ്പിയാക്കൾക്കും പരിചയമില്ലാത്ത ഇത്തരത്തിലുള്ള പിഴച്ച അന്ധവിശ്വാസങ്ങൾ, പൊട്ടപ്പോയത്തങ്ങൾ ഇസ്ലാമിന്റെയും സൂഫിസത്തിന്റെയും തരീക്കത്തിന്റെയും ഒക്കെ ലേബലൊട്ടിച്ചിട്ട് ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന ആളുകൾ, അവർ മനസ്സിലാക്കണം, അവരീ സമൂഹത്തോട് മാപ്പർഹിക്കുന്ന പാതകമാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആലോചിക്കണ്ടേ, പഠിക്കണ്ടേ പ്രിയമുള്ളവരെ, മരണത്തിന്റെ മുമ്പ് രക്ഷപ്പെട്ടോളൂ പ്രിയമുള്ളവരെ.
ഇതൊന്നും ഞങ്ങൾ ഇവിടെ പറഞ്ഞു ഞങ്ങൾക്കൊന്നും നേടാനല്ല ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വന്നവരല്ല വോട്ട് ചോദിക്കാൻ വന്നവരല്ല ഏതെങ്കിലും ആഗ്രഹിച്ചു വന്നവരല്ല നമ്മുടെ പരലോകം രക്ഷപ്പെടണം നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ കൈകടിച്ചുകൊണ്ട് പറയാൻ ഇടവരരുത് ഞങ്ങൾ റബ്ബേ ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങൾ ഞങ്ങളോട് പിൻപറ്റാൻ അല്ലാഹു തആല പറഞ്ഞു സുമ്മ ജഅൽനാക അലാ ശരീഅതിൻ മിനൽ അംരി ഫത്തബിഉഹാ വലാ തത്തബിഉ അഹ്‌വാ അല്ലദീന ലാ യഅലമൂൻ അല്ലാഹു വളരെ കൃത്യമായി പറഞ്ഞു നബിയേ നിങ്ങൾക്ക് ഞാനൊരു ശരീഅത്ത് തന്നിട്ടുണ്ട് ആ ശരീഅത്തിനെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് അതിന്റെ പുറവും ഇപ്പുറവും വേറെ കുറെ മാർഗങ്ങളുണ്ടാകും വിവരമില്ലാത്ത വിഡ്ഢികളായ ആളുകൾ കൊണ്ടുവരുന്ന അവരുടെ ദേഹേച്ഛക്കനുസരിച്ചുകൊണ്ട് അവർ പഠിപ്പിക്കുന്ന ചില മാർഗങ്ങളുണ്ടാകും ശരീഅത്തുകൾ ഉണ്ടാകും അതിനെ പിൻപറ്റി പോകല്ല എന്ന് കൃത്യമായി ഇസ്ലാം പറയുമ്പോൾ അത് ഈ സമൂഹത്തോട് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ പഴച്ചവരാണെന്ന് നിങ്ങൾ മുദ്രകുത്തുന്നു ഞങ്ങൾ പഴച്ചവരാണെന്ന് മുദ്രകുത്തുന്നു പക്ഷേ പരലോക കോടതിയിൽ ഈ ശബ്ദവും ഈ സമ്മേളനഗരിയും സാക്ഷിയാണ് അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോൾ പലരും പറയേണ്ടി വരും അബ്ബേ ഞങ്ങൾ കിതാബും സുന്നത്തും പറയുന്നത് കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചയിടത്ത് ഒതുങ്ങി നിൽക്കണം അതിന് വിരുദ്ധമായി ഏത് ഹോജ പറഞ്ഞാലും കേൾക്കരുതെന്ന് പറയാൻ ഞങ്ങളോട് ആളുകൾ വന്നപ്പോഴൊക്കെ ഞങ്ങളത് കേട്ടില്ല ഞങ്ങളത് അംഗീകരിച്ചില്ല ഞങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ ഞങ്ങൾ ചിന്തിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ കത്തിയാളുന്ന നരകത്തിയിൽ ഞങ്ങൾ പൊട്ടുപോകില്ലായിരുന്നു ഞങ്ങൾ ചിലരെയൊക്കെ അവർ പറയുന്നതാണ് 100% കറക്റ്റ് എന്ന് വിശ്വസിച്ചു അവരെന്ത് പറയുമ്പോഴും അത് നല്ലതേ പറയൂ എന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ചു അവരുടെ പല കാര്യങ്ങളും കണ്ട് ഞങ്ങൾ വഞ്ചിതരായി നരകത്തിയിലേക്ക് അങ്ങനെ മുഖം കുത്തി മുഖം കുത്തി പാപികൾ അങ്ങനെ വന്ന് വീഴ്ത്തപ്പെടുകയാണ് ആ നേരത്തതാ നരകത്തിൽ കടന്നുകൊണ്ട് പാപികൾ റബ്ബിനോട് കെഞ്ചുകയാണ് ഞങ്ങൾ അല്ലാഹുവിനെ അനുസരിച്ചിരുന്നെങ്കിൽ അഥവാ അല്ലാഹുവിന്റെ നിയമം അല്ലാഹുവിന്റെ കിതാബാണ് ഖുർആനാണ് അതിന്റെ ആധികാരികമായ വ്യാഖ്യാതാവാണ് മഹാനായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ച ആ ശരീഅത്ത് അങ്ങനെ അല്ലാഹ് പഠിപ്പിച്ച നിയമങ്ങളും അല്ലാഹുവിന്റെ വഴി അനുസരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പകർന്നു തന്ന കാര്യങ്ങളുമൊക്കെ അനുസരിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഞങ്ങൾ നശിച്ചുപോയല്ലോ വഖാലു അവർ വിലപിക്കുകയാണ് റബ്ബനാ ഞങ്ങളുടെ റബ്ബേ ഇന്നാ തഅനാ ഞങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നതിന് പകരം ഞങ്ങൾ അനുസരിച്ചു പോയല്ലോ സാദത്തനാ ഞങ്ങളുടെ സാദാത്തീങ്ങളെ അനുസരിച്ചു പോയല്ലോ വകുബറാനാ ഞങ്ങളിലെ നേതാക്കന്മാരെന്ന് പറയപ്പെട്ടവരെ വലിയ ആളാണെന്ന് പറയപ്പെട്ടവരെ ഹോജയാണെന്ന് മുദ്രകുത്തപ്പെട്ടവരെ ശൈഖാണെന്ന് അഭിനയിക്കപ്പെട്ടവരെ പലരുടെയും പ്രശ്നങ്ങൾക്ക് ഉടനടി പരിഹാരം കൊടുക്കുന്ന കണ്ടണ്ട ദൈവമാണെന്നും അല്ല എന്നുമൊക്കെ പരിചയപ്പെടുത്തപ്പെട്ടയാളെ ഞങ്ങൾ അവരൊക്കെ പറഞ്ഞതേ നേരുള്ളൂ എന്ന് പറഞ്ഞ് സത്യത്തിന്റെ വക്താക്കൾ പറയുന്ന ആദർശത്തെ കേൾക്കാൻ പോലും തയ്യാറാകാതെ ഞങ്ങൾ അതിനെ അവഗണിച്ചല്ലോ റബ്ബേ അങ്ങനെ നേരായ മാർഗത്തിൽ നിന്ന് ഈ നേതാക്കന്മാരും ഈ പ്രമുഖന്മാരും ഈ ആളുകളും ഞങ്ങളെ വഴിതെറ്റിച്ചു കളഞ്ഞല്ലോ ഇപ്പൊ ഞങ്ങൾക്കത് ബോധ്യമാണ് അവരുടെ കുറ്റങ്ങൾ അവരെ സമ്മതിക്കുകയാണ് സൂറത്തുൽ മുൽക്കിൽ അങ്ങനെയാണ് റബ്ബ് പറഞ്ഞത് ഇതിന്റെ തുടർച്ച റബ്ബ് പറയുന്നത് കേട്ടോ ഇനി അവർക്ക് എന്തേ റബ്ബിനോട് അപേക്ഷിക്കാനുള്ളത് റബ്ബേ ഞങ്ങൾക്കേതായാലും ശിക്ഷ ഉറച്ചു ഞങ്ങൾ നരകത്തിൽ വീണു ഇനി ഞങ്ങൾക്കൊന്നേ നിന്നോട് പറയാനുള്ളൂ റബ്ബനാ ഞങ്ങളുടെ റബ്ബേ ആത്തിഹിം ഈ ഞങ്ങളെ പഴപ്പിച്ച ഈ ഹോജമാരുണ്ടല്ലോ ഈ ഷെയ്ഖുമാരുണ്ടല്ലോ ഈ സാദാത്തീങ്ങളുണ്ടല്ലോ ഈ തങ്ങന്മാരുണ്ടല്ലോ ഈ ബീവിമാരുണ്ടല്ലോ ഈ നേതാക്കളുണ്ടല്ലോ ഈ പ്രസിഡന്റുമാരുണ്ടല്ലോ ഈ ആളുകളൊക്കെ ഉണ്ടല്ലോ സാദത്തും കുബറാവും ഒക്കെ ആയിട്ട് അവർക്കൊക്കെ നീ എന്ത് ചെയ്യണം ആത്തിഹിം മിനൽ അദാബ് നരകശിക്ഷയുടെ ഇരട്ടി അവർക്ക് കൊടുക്കണേ അല്ലാ നരകത്ത് കിടന്നിട്ട് ഞാൻ അതേ പറയുള്ളൂ ഇവർക്ക് ഇരട്ടി കൊടുക്കണം വൽ അൻഹും ലഅനൻ കബീറ നീ അവരെ വമ്പിച്ച ശാപം ശപിക്കണേ അല്ലാ എന്നിങ്ങനെ നരകത്തിയിൽ കിടന്നുകൊണ്ട് അല്ലാനോട് കെഞ്ചുന്നവരവസ്ഥ വരാൻ പോകുന്നു അത് വേണോ ഉപ്പമാരെ നമുക്ക് ആ ദിവസം വരെ കാത്തു വേണോ ഇരിക്കണോ ഉമ്മമാരെ നമ്മൾ നമുക്ക് നമ്മുടെ പരലോകം വലുതല്ലേ
നമുക്ക് നമ്മുടെ ഖബർ ജീവിതം വലുതല്ലേ? നമുക്ക് നമ്മുടെ മരണനേരം ഏറ്റവും സുഖകരമാകാൻ കൊതിയില്ലേ? എന്ത് വേണം നമ്മൾ കൈകടിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടണോ? അക്രമി അവന്റെ ഇരു കൈകളും കടിക്കുകയാണ്, ഖേദം കൊണ്ട് പരലോകത്ത് വെച്ച് കടിക്കുകയാണ്. കേട്ടോളൂ പ്രിയമുള്ളവരെ, റബ്ബാ നമ്മോട് പറയുന്നത് ഇത് സൂഫി കഥകളല്ല, ഇത് പാള കിതാബുകളിലെ വരികളല്ല, മറിച്ച് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ നാഥനാ പറയുന്നത്. മരണാനന്തരം അഭിമുഖീകരിക്കാനിരിക്കുന്ന വേദനാജനകമായ ഒരവസ്ഥയാ പറയുന്നത്. പരുഷൻ അവിടെ വെച്ച് പറയാണ്, യാ ഖൂരു അവൻ പറയാണ്, യാ ലൈതനി തഹറുതു മഅ റസൂലി സബീലാ, അള്ളാഹുവിന്റെ റസൂലിനെ യഥാർത്ഥമായ ആ മാർഗത്തെ ഞാൻ പിൻപറ്റിയിട്ട് ആ മാർഗത്തെ ഞാൻ സ്വീകരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എന്റെ നാശമേ, ഞാൻ ഇന്നയാളെ കൂട്ടുകാരനാക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഞാൻ ഇന്ന ഷെയ്ഖിന്റെ മുരീദാവാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഞാൻ ഇന്ന തരീക്കത്തിന്റെ മെമ്പർ ആകാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഞാൻ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചയിടത്ത് ഒതുങ്ങി നിന്നിരുന്നെങ്കിൽ. ഇവരൊക്കെയാണ് എന്നെ അള്ളാന്റെ യഥാർത്ഥമായ ഉത്ബോധനത്തിൽ നിന്ന് പഴപ്പിച്ചു കളഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആ വാചകം നിങ്ങൾ അടിവരയിട്ട് മനസ്സിലാക്കണം. അറിഞ്ഞവരാണ് നാളെ പരലോകത്ത് കൈകടിക്കുന്നത്. ഇവര് പറയുന്ന വാചകം കേട്ടോ, ഞങ്ങളോടിതാരും പറയാൻ വന്നില്ലല്ലോ എന്നല്ല. ഞങ്ങൾ ഈ നേതാക്കന്മാരെ പിൻപറ്റാൻ എന്താ കാരണം? ഇവരെ ഞങ്ങൾ ഏലിയഹോജമാരായി കാണാൻ എന്താ കാരണം? ഞങ്ങൾക്ക് അറിവ് വരാഞ്ഞിട്ടല്ല, ഇവര് ഞങ്ങളെ പഴപ്പിച്ചതാണ്. എനിക്ക് ആ സത്യം വന്നു കിട്ടിയതിന്റെ ശേഷവും ഞാൻ പഴക്കാൻ ഇവരാണ് കാരണം. വകാന ശൈത്താനു ലിൽഇൻസാനി ഖദൂല, ശൈത്താൻ മനുഷ്യനെ ഇങ്ങനെ വലാലത്തിലേക്ക് അങ്ങനെ കൊണ്ടുപോയി, അന്ധവിശ്വാസങ്ങളിലേക്ക് അങ്ങനെ കൊണ്ടുപോയിട്ട് അവൻ അവസാനം തോളൊഴിയുന്നു. ആരണ്ടാവ സഹോദരങ്ങളെ രക്ഷപ്പെടുത്താൻ? നിങ്ങൾ ആലോചിക്ക് എന്തെല്ലാം വിഷയങ്ങൾ പറയാനുണ്ട്. സഹോദരന്മാരെ, നിങ്ങൾ ഗൗരവമായിട്ടൊന്ന് പഠിക്ക്, ഒന്ന് മനസ്സിലാക്കി. അള്ളാഹുവിൻ്റെ ദീനാണിത്, അള്ളാഹുവിൻ്റെ ദീനാണ് ഈ പറയുന്നത്. യഥാർത്ഥമായ മാർഗം പലരും പലതാണെന്ന് പറയുമ്പോൾ സാധാരണക്കാരൻ ചോദിക്കും, ഞങ്ങളെന്താ ചെയ്യാൻ? നിങ്ങൾ ഇന്നൊന്ന് പറയും, നാളെ വേറൊരു കൂട്ടർ വന്നിട്ട് അതല്ല ശരി, ഇതാ ശരി എന്ന് പറയും, ഞങ്ങളെന്താ ചെയ്യാൻ? നിങ്ങളൊരു തുണിഷോപ്പ് പോകുമ്പോൾ സെയിൽസ്മാനെ എത്ര ഡ്രസ്സാണ് നിങ്ങളുടെ മുമ്പിൽ നിവർത്തിയിടാറ്? എത്ര കമ്പനിക്കാരാണ് നിങ്ങളോട് ഈ തുണിയാണ് ഏറ്റവും നല്ലത്, അതാ നല്ലത്, നിങ്ങൾ തുണി തന്നെ വേണ്ടാന്ന് പറഞ്ഞു തുണിയിട്ട് കയറാൻ നടക്കല അല്ല. നിങ്ങളൊരു രോഗം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ആളോടാണ് മുഷാവറ നടത്തുക, എന്താ ചെയ്യേണ്ടത്? ഒരു കൂട്ടർ പറയും യൂനാനിയാ നല്ലത്, വേറൊരു കൂട്ടർ അതിൻ്റെ കുറേ ഗുണങ്ങൾ പറയും, വേറൊരു കൂട്ടർ പറയും അല്ലല്ല അലോപ്പതി തന്നെ എന്തായാലും നല്ലത്, വേറൊരു കൂട്ടർ പറയും അതൊന്നുമല്ല ആയുർവേദിക്ക് തന്നെ മിടുക്കൻ, അത് തന്നെയാണ് പാരമ്പര്യ വൈദ്യം. അങ്ങനെ ഒരു കൂട്ടർ പറയും, അല്ല വേറൊരു കൂട്ടർ പറയും അതൊന്നുമല്ല നാച്ചുറോപ്പതി, പ്രകൃതി അതിനൊക്കൂല. അങ്ങനെ വേറൊരു കൂട്ടർ പറയും അക്യൂപഞ്ചർ അതാ നല്ലത്, വേറൊരു കൂട്ടർ വരി ഇതൊന്നുമല്ല നല്ലത്, വേറൊരു സംവിധാനങ്ങൾ ഇപ്പം ഉണ്ട്, അങ്ങനെ പച്ചിലയുണ്ട് അവിടെതുണ്ട് മറ്റേ ഇലയുണ്ട് ഈ നീരുണ്ട്, ഇങ്ങനെയൊക്കെ പലതും പറയുമ്പോൾ നമ്മളെന്താ ഒരു അസുഖമായിട്ട് ആൾക്കാരോട് മുഷാവറ നടത്തിയപ്പോൾ എല്ലാവരും എല്ലാവരും അവരവർ വിശ്വസിക്കുന്നതിലേക്കാണ് ക്ഷണിക്കുന്നത്, ഞാൻ തൽക്കാലം ചികിത്സിക്കാൻ തന്നെ പോകുന്നില്ല എന്ന് പറഞ്ഞ് നമ്മളാരോ ചികിത്സ മാറ്റാറുണ്ടോ സുഹൃത്തുക്കളെ? ഇല്ല. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ബുദ്ധി, ആ ബുദ്ധി കൊണ്ട് ഇസ്ലാമിക പ്രമാണങ്ങളുടെ ഉള്ളിൽ ചിന്തിക്കാൻ അനുവാദം തന്നിട്ടുണ്ട്. ബുദ്ധി ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് പ്രമാണത്തിന്റെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് കുറെ ആൾക്കാർ. എന്റെ ബുദ്ധിക്ക് യോജിക്കാത്തത് ഖുർആൻ പറഞ്ഞാലും യോജിക്കൂല, ഹദീസ് പറഞ്ഞാലും ഞാൻ തള്ളുന്നു പറയുന്ന കുറെ കമ്പനിയുണ്ട്. അള്ളാഹു അത്തരം പഴച്ച കക്ഷികളിൽ നിന്നെല്ലാം നമ്മുടെ ഈമാനിനെ സലാമത്താക്കുമാറാകട്ടെ. അതൊന്നും പോരാന്ന് പറഞ്ഞിട്ട് അതൊന്നുമല്ല ഞങ്ങൾക്ക് മുഹമ്മദ് നബിക്ക് കിട്ടിയ വഴിയൊന്നുമല്ല, ഞങ്ങളെ ഷെയ്ഖുമാർ എന്ന് പറഞ്ഞാൽ സ്പോട്ടിൽ ഇങ്ങനെ ഹോട്ട്ലൈൻ ഇങ്ങനെ അള്ളാഹിന്റെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അതാണ് ഞങ്ങളുടെ നിയമം. നിങ്ങളൊക്കെ ഈ പണ്ട് കാലത്തുള്ള ഹദീസും വായിച്ച് നടന്നോളി, ഞങ്ങളെ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഹോട്ടായിട്ട് ഇങ്ങനെ ന്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് എന്ന് പറഞ്ഞ് പഴച്ചുപോയ ആൾക്കാരുണ്ട്. എന്താ ചെയ്യേണ്ടത്? അള്ളാഹു നമുക്ക് ഖുർആൻ തന്നിട്ടുണ്ട്, ഹദീസ് തന്നിട്ടുണ്ട്. അത് കേട്ടും പഠിച്ചും മനസ്സിലാക്കിയ ഒരു ഉത്തമരായ സ്വഹാബാ കിറാമിനെ ഈ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിലുള്ള വിശ്വാസങ്ങളെ മാറ്റുരച്ചു നോക്ക് നമ്മുടെ വിശ്വാസങ്ങളുമായി. ആ കാലഘട്ടത്തിലുള്ള കൃത്യമായ ഇസ്ലാമികമായ പദ്ധതി അതേ മാർഗമുള്ളൂ. അതല്ലാതെ ഞാനൊന്നിനും ആളല്ലാന്നിങ്ങനെ പറഞ്ഞിങ്ങനെ ഞാനും എൻ്റെ ജീവിതവും എൻ്റെ തൊഴിലും എനിക്കതല്ലാതെ ഇതിലൊന്നും വലിയ താല്പര്യമില്ല, ഇവിടെ ചില ആൾക്കാർ ഇതിങ്ങനെ ഉണ്ടാക്കി നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ മരണം നന്നാവില്ല, ഖബറിൽ സുഖമാവില്ല, ആഹിറം രക്ഷപ്പെടില്ല. അതുകൊണ്ട് പഠിക്കണം, കൃത്യമായി ഇസ്ലാം ഇവിടെയുണ്ട്.
ഇസ്ലാം ഇവിടെ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യപ്പെടില്ല. ഇസ്ലാം ഇവിടെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല കൃത്യമായി പറഞ്ഞ ഇസ്ലാമിക നിയമങ്ങൾ ലോകത്ത് എക്കാലത്തും നിലനിൽക്കും. ആർക്കെത്ര അരോചകമാണെങ്കിലും ഏതെല്ലാം ദുശക്തികൾ അതിനെതിരെ പടയോങ്ങി വന്നാലും ഇസ്ലാമിന്റെ കൃത്യമായ അധ്യാപനങ്ങൾ ലോകത്ത് നിലനിൽക്കും. കാരണം നിലനിൽക്കാൻ അർഹതയുള്ള കൃത്യമായ സമാധാനത്തിന്റെ സന്ദേശമാണ് ഇസ്ലാം എന്ന് പറയാനുള്ളത്. ഇസ്ലാമിൽ ഒരിക്കലും ബലാത്കാരമില്ല. ആരെയും നിർബന്ധിച്ച് കൊല്ലാൻ പറയുന്നില്ല. കണ്ടയിടത്ത് വെച്ച് തലവെട്ടണം എന്ന് ഖുർആൻ പറയുന്നു എന്ന് പല ആളുകളും തെറ്റിദ്ധരിച്ചു പോയെങ്കിൽ അവർ ഇസ്ലാമിലെ കൃത്യമായ അതിന്റെ യഥാർത്ഥമായ സ്രോതസ്സിൽ നിന്ന് പഠിക്കുകയാണ് ചെയ്യേണ്ടത്. ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിമീങ്ങൾ ഈ രാജ്യത്തുള്ള രാജ്യത്തിന്റെ പൈതൃകം കൃത്യമായി നിലനിർത്തിക്കൊണ്ടാണ് ഇവിടെ പ്രബോധനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആളുകളെ ഇതുപോലെയുള്ള സദസ്സുകളിൽ വിളിച്ചുകൂട്ടിക്കൊണ്ട് അവരെ ഉത്ബുദ്ധരാക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് അടുത്ത കാലത്തായി ലക്ഷോപലക്ഷം ഭവനങ്ങളിൽ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ പ്രവർത്തകന്മാർ ആർക്കും അംഗീകരിക്കാവുന്ന സമാധാനത്തിന്റെ ദൂതുമായി സന്ദേശവുമായി കോളിംബെൽ അടിക്കുകയാണ്, വാതിലുകൾ മുട്ടുകയാണ്. അവിടെ ഹൈന്ദവന്റെ വീടുണ്ട്, ക്രൈസ്തവന്റെ വീടുണ്ട്, നിരീശ്വരവാദിയുടെ വീടുണ്ട്, മതമുള്ളവന്റെ വീടുണ്ട്, അല്ലാത്തവന്റേതുണ്ട്, പട്ടിണിക്കാരുടേതുണ്ട്, പാവപ്പെട്ടവരുടേതുണ്ട്, പണ്ഡിതരുണ്ട്, ഭരണാധികാരികളുണ്ട്, ഭരണീയരുണ്ട്, പ്രജകളുണ്ട്, രാജാക്കളുണ്ട്. ആരുടെയും മുമ്പിൽ പറയാവുന്ന സുന്ദരമായ തത്വശാസ്ത്രം ഇസ്ലാമിക ശരീഅത്ത് വളരെ വ്യക്തമാണത്. അത് കൃത്യമായി ഈ സമൂഹത്തോട് പറയാൻ ലക്ഷക്കണക്കിന് ഭവനങ്ങളിൽ ഇതിന്റെ പ്രവർത്തകന്മാർ കയറി ഇറങ്ങിയത് ഈ രാജ്യത്തിന്റെ 1, 2, 3 കൊല്ലങ്ങൾക്കിടയിലുള്ള പ്രവർത്തനങ്ങളുടെ കൃത്യമായ പദ്ധതികൾ സോഷ്യൽ മീഡിയകളിലൂടെയും മറ്റു വാർത്താ മീഡിയകളിലൂടെയും കാതോർക്കുന്ന വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കുവാൻ പഞ്ഞമില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ, ഇവിടെ വിശദീകരിക്കപ്പെട്ട വിശ്വാസത്തിന്റെ മേഖല മാത്രമല്ല, ആചാരങ്ങളുടെയും സ്വഭാവങ്ങളുടെയും അയൽപക്ക ബന്ധങ്ങളുടെയും ഭാര്യാഭർത്തൃ ബന്ധങ്ങളുടെയും ഒരു നാട്ടിന്റെ സമാധാനാന്തരീക്ഷത്തിന്റെയും എല്ലാ നിയമങ്ങളും അടങ്ങുന്ന ഇസ്ലാമിക ശരീഅത്ത്, ആ ഇസ്ലാമികമായ ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുവാൻ ഈ രാജ്യത്തുള്ള ഓരോ മനുഷ്യനും സ്വാതന്ത്ര്യം അനുവദിച്ചു തന്നിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടന നാഗാത്വത്തിലെ ഏകത്വം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇന്ത്യ രാജ്യത്തിന്റെ പൈതൃകം, വ്യത്യസ്തങ്ങളായ നിറവും മണവുമുള്ള പൂക്കൾ സമ്മേളിക്കുന്ന ഉദ്യാനം, ആ ഉദ്യാനത്തിൽ ഇന്ന് വരെ മറ്റേ കളറുള്ള പൂ പാടില്ലെന്ന് പറഞ്ഞ് അതിനെ പിഴുതുമാറ്റാൻ ആരും രംഗത്ത് വന്നിട്ടില്ല. വന്നവരെയൊക്കെ ഈ രാജ്യത്തുള്ള സമാധാനത്തിന്റെ ആളുകൾ ഒറ്റപ്പെടുത്തിയ ചരിത്രമേയുള്ളൂ. ആ ചരിത്രം ഇവിടെ ഇനിയും ആവർത്തിക്കണം. ഈ രാജ്യത്ത് നമ്മൾ എന്ത് കഴിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഏതെങ്കിലും മരമനയിൽ ഇരുന്നു കൊണ്ടുള്ള ആരെങ്കിലുമല്ല, എന്ത് ഉടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഈ രാജ്യത്തുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനല്ല, അവരവർ തന്നെയാണ്. ഈ രാജ്യത്ത് അതിനൊക്കെ സ്വാതന്ത്ര്യമുണ്ട്, ഈ രാജ്യത്ത് അതിനൊക്കെ സ്വാതന്ത്ര്യം അനുവദിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ മതേതരമായ ഒരൊറ്റ ഇന്ത്യ, ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത എന്ന ആദർശം ഈ ലോകത്ത് എന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭ്യമായതിന്റെ ശേഷം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ഏത് വിശ്വാസക്കാരനും മതമുണ്ടെന്ന് വിശ്വസിക്കുന്നവൻ നിലനിൽക്കാൻ കഴിവുള്ളതുപോലെ മതമില്ലെന്ന് പറയുന്നവർക്കും വിശ്വസിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഓരോരുത്തർക്കും അവരുടെ വിശ്വാസമനുസരിച്ച് സമാധാനത്തോടെ അത് പറയാനും പ്രചരിപ്പിക്കാനും ആചരിക്കാനും സ്വാതന്ത്ര്യമുള്ള മണ്ണാണിത്. പക്ഷേ അതിന് അനുവദിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ കൃത്യമായ ഒരു മേഖലയിലേക്ക് തിരിച്ചു കൊണ്ടുപോയിട്ട് ഞങ്ങൾ പറയുന്നതാണ് ഇവിടെ ഇന്ത്യ, അതല്ലാത്ത ഇന്ത്യയുടെ പാടില്ലാതെ വെട്ടിമുറിക്കും, ഇവിടെ കൊന്നുകളയും എന്ന് പറഞ്ഞ് മനുഷ്യരെ തട്ടുകളാക്കി തരം തിരിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ഇതുവരെ കാത്തുസൂക്ഷിച്ചു പോന്ന ഇസ്ലാം പ്രബോധനം നടത്തുവാൻ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാം എന്ന് മാത്രമല്ല മാനവ സമൂഹത്തിലെ ഏത് മെമ്പർക്കും അവരവരുടെ ആശയങ്ങൾ കൃത്യമായി നിയമങ്ങൾക്ക് വിധേയമായി പറയാൻ സ്വാതന്ത്ര്യമുള്ള ഈ മണ്ണിൽ അത് അനുവദിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് ധ്രുവീകരണമുണ്ടാക്കും ൊണ്ടിരിക്കുന്ന ശക്തികൾക്കെതിരെ ശക്തമായ ഒരു ക്യാമ്പയിനിന് ഈ ബാനറിന്റെ കീഴിൽ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ കൃത്യമായി തന്നെ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത എന്ന് പറയുന്നത് ഇന്ത്യക്കാരെല്ലാം ഒരു മതക്കാരനാവണം എന്ന ആദർശത്തിലേക്കല്ല വിളിക്കുന്നത്. ഇന്ത്യ രാജ്യത്തിനൊരു പൈതൃകമുണ്ട്, അവിടെ എല്ലാ വിശ്വാസക്കാരും ആചാരക്കാരുമുണ്ട്, അവരൊക്കെയും ഇന്ത്യയുടെ പേരിൽ ഒന്നിച്ചു നിൽക്കുന്നു, അതിനിയും തുടരണമെന്നാണ് ആ പറയുന്നത്. ആ രംഗത്ത് ഇവിടെയുള്ള മതേതരവാദികൾ, ഇവിടെ ബീഫിന്റെ പ്രശ്നമോ മറ്റേതെങ്കിലും പ്രശ്നമോ ഒരു മുസ്ലിം പ്രശ്നമല്ല, എല്ലാ മനുഷ്യരുടെയും പ്രശ്നമാണ്. എല്ലാ മനുഷ്യരും നാടിന്റെ സമാധാനം കൊതിക്കുന്ന മതേതരവാദികൾ എല്ലാ ആളുകളും ഒരേ കുടക്കീഴിൽ, ഒരേ കൊടിക്കീഴിൽ, ഒരേ ബാനറിന് കീഴിൽ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന സമാധാനത്തിന്റെ ആ പൈതൃകം നിലനിർത്തുവാൻ വേണ്ടി ശ്രമിക്കണമെന്ന കൃത്യമായ സന്ദേശമാണ് ഈ ശക്തമായ ക്യാമ്പയിനിന് തുടക്കം കുറിക്കാൻ പോവുകയാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല കോരിച്ചെരിയുന്ന ഈ മഴയുടെ ഈ കാലാവസ്ഥയിലും
ഇത്രയും മണിക്കൂറുകൾ നമുക്ക് വേണ്ടി ഈ മഴ ഇവിടെ പെയ്യാതെ നമുക്ക് വേണ്ടി പിടിച്ചു തന്നു. നമ്മുടെ സമയം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. 10 മണിയായി, അതാ നമ്മൾ നിർത്തേണ്ട സമയമായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ സംരംഭങ്ങളെയും വിജയിപ്പിക്കുമാറാകട്ടെ. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ പ്രവർത്തനങ്ങളെ സോഷ്യൽ മീഡിയകളിലൂടെ എല്ലാം നിങ്ങൾ അടുത്തറിയണം. സമാധാനത്തിന്റെ അതിന്റെ ലഘുലേഖ വീട് വീടാന്തരം ലക്ഷോപലക്ഷം കോപ്പികളാണ് വിതരണം ചെയ്യപ്പെട്ടത്. അതിന്റെ സന്ദേശങ്ങൾ നിങ്ങൾ വായിക്കണം, അറിയണം. അമ്പലങ്ങളിൽ നടത്തപ്പെട്ട പ്രഭാഷണങ്ങൾക്ക് നിങ്ങൾ കാതോർക്കണം. ഈ രാജ്യത്ത് മുസ്ലിമീങ്ങൾക്ക് സമാധാനത്തോടെ ഇസ്ലാം പ്രചരിപ്പിക്കുവാനുള്ള മണ്ണ് തന്നെയാണ്. അതാർക്കും സ്വാതന്ത്ര്യമുള്ളതുപോലെ ഇസ്ലാമാണ് ശരിയെന്നുറക്കെ പറയുന്നു. പക്ഷേ ഇസ്ലാമല്ലാത്ത ഏതെങ്കിലും ഒരു മതം ഇവിടെ നിലനിൽക്കാൻ പാടില്ലെന്ന് പറയുന്നതാണ് ഭീകരത, അതാണ് വർഗീയത. അതൊരിക്കലും നമ്മൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് IS എന്ന് പറയുന്ന കബാലികന്മാരെ പോലെ, പൈശാചിക ശക്തികളെ പോലെ, അല്ലാഹുവിന്റെ റസൂൽ കിലാബു അഹ്ലിന്നാർ കിലാബുന്നാർ നരകത്തിലെ പട്ടികൾ എന്ന് വിശേഷിപ്പിച്ച IS എന്ന് പറയുന്ന വിശുദ്ധ മക്കയിൽ മദീനയിലും പോലും ബോംബ് സ്ഫോടനം നടത്തി രക്തം ചിന്തിക്കൊണ്ടിരിക്കുന്ന കാട്ടാളന്മാർ ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുമ്പോ വിസ്ഡം ഇസ്ലാമിക് ഗ്ലോബൽ മിഷൻ സമൂഹത്തോട് പറയുന്നു, അരുത്, ആ കാട്ടാളന്മാരെ കയറൂരി വിടരുത്. അതേപോലെ തന്നെയുള്ള നാണയത്തിന്റെ മറുവശമായ ഫാസിസത്തിനെതിരെയുള്ള ശക്തമായ കൈകോർക്കാൻ വേണ്ടി രാജ്യത്ത് സമാധാനത്തിന് ചിന്തിക്കുന്ന മുഴുവൻ മുസ്ലിമീങ്ങളോടും മുഴുവൻ മുസ്ലിമീങ്ങളോടും എല്ലാ വിഭാഗം ആളുകളോടും ആഹ്വാനം ചെയ്യാനാണ് ഈ പ്രബോധന സംരംഭം, ഈ പ്രബോധന സംഘം ഈ ശക്തമായ ക്യാമ്പയിനുമായി കേരളത്തിന്റെ മുക്കമൂലകളിൽ അലയടിക്കുന്ന ശബ്ദവുമായി ഇറങ്ങിത്തിരിക്കാൻ പോകുന്നത്. നിങ്ങൾ സഹായിക്കണം, നിങ്ങൾ സഹകരിക്കണം. ഇവിടെ പറഞ്ഞതും അല്ലാത്തതുമായ ഒട്ടേറെ വിഷയങ്ങൾ തുടർ പഠനത്തിന് ആഗ്രഹിക്കുന്നവരെ, നിങ്ങൾ നേർവഴി എന്ന് പറയുന്ന 5 മിനിറ്റുള്ള ഓൺലൈൻ സംരംഭമുണ്ട്, നിങ്ങളത് കേൾക്കണം. പീസ് റേഡിയോ എന്ന പേരിലുള്ള 24 മണിക്കൂറും ഓൺലൈനിൽ കൃത്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോയിലൂടെ എന്താണ് ഇസ്ലാമിക ശരീഅത്തെന്ന് നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ ആഴ്ചതോറും നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ പണമടച്ചാൽ തപാലിലൂടെ നിങ്ങൾക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന നേർപ്പദം എന്ന് പറയുന്ന വാരികയുണ്ട്. ഓൺലൈനിൽ അതിൻ്റെതായ എഡിഷനുകളുണ്ട്. നിങ്ങൾ വായിക്കണം, അറിയണം, പരിചയപ്പെടണം. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എല്ലാം പറഞ്ഞു തീർക്കാൻ നമുക്കാവില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നേരറിയാൻ, നേരിൻ്റെ പാതയിൽ ഒന്നിക്കാൻ, ആ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകുവാൻ എല്ലാ അർത്ഥത്തിലും നമുക്ക് കൃത്യമായി തന്നെ തൗഫീഖ് ദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ കൊളത്തൂരിൽ തന്നെ നിങ്ങൾക്ക് ചൊവ്വാഴ്ച മഗ്രിബിന് ശേഷം, എല്ലാ ചൊവ്വാഴ്ചയും മഗ്രിബിന് ശേഷം വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് ഇസ്ലാമിക ശരീഅത്തിന് പരിചയപ്പെടുത്തുന്ന പ്രബോധന ക്ലാസുകളുണ്ട്, സംരംഭങ്ങളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ രൂപത്തിലുള്ള എല്ലാ കാര്യങ്ങളോടും സഹകരിച്ചുകൊണ്ടും ഇസ്ലാമിനെ പഠിച്ചുകൊണ്ടും അതിൻ്റെ സമാധാനത്തിൻ്റെ വശത്തെ കൂടുതൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടും നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം, ആർക്കും മറ്റൊരു ലക്ഷ്യമുണ്ടെന്ന് എനിക്ക് അവകാശമില്ല, മരണാനന്തര ജീവിതത്തിലെ രക്ഷയാണ്. ആ രക്ഷയുടെ പാതക്ക് അള്ളാഹു വെട്ടിത്തെളിയിച്ചിരുന്ന സിറാത്തുൽ മുസ്തഖീമിൽ മാത്രം മടിയുറച്ചു നിൽക്കാൻ ആ പാത നിങ്ങൾ പഠിച്ചേ പറ്റൂ. അതിൻ്റെ അപ്പുറവും ഇപ്പുറവുമുള്ള വളഞ്ഞു വളഞ്ഞു പോകുന്ന വഴികളുടെ അപകടങ്ങൾ തിരിച്ചറിയാൻ അവയെയും തിരിച്ചറിഞ്ഞേ പറ്റൂ. ആ മാർഗത്തിലേക്ക് വരിക. നിങ്ങൾ കൃത്യമായി തന്നെ ഉത്ബുദ്ധരാവുക. റഹ്മാനായ നാഥൻ നമ്മൾ ഈ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. ആരെയും വിഷമിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, ആരെയും പരിഹസിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാര്യങ്ങൾ വ്യക്തമായി അറിയാൻ ചിലരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്, ചില പ്രസ്ഥാനങ്ങളെ സൂചിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പരിചയപ്പെടണം, അടുത്തറിയണം, കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ രാജ്യത്തെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആസ്പത്രികളിലെ ICU യൂണിറ്റുകളിലും അതുപോലെ തന്നെ വീടിൻ്റെ റൂമുകളിലുമൊക്കെയായി പനി പിടിച്ചു കിടക്കുന്ന, പല പേരുകളിലുള്ള പനിയും അസുഖങ്ങളുമായി പിടിച്ചു കിടക്കുന്ന, മാരകമായ പല രോഗങ്ങൾക്കും കൊണ്ട് കഷ്ടപ്പെട്ട് കഴിയുന്ന സഹോദരീ സഹോദരങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും പരിപൂർണമായ ശിഫ നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മെ മരിപ്പിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിക്കൊണ്ട് സന്തോഷത്തിൻ്റെ കാഴ്ചകൾ കണ്ട്, സന്തോഷത്തിൻ്റെ രംഗങ്ങൾ കണ്ട്, സന്തോഷ വാർത്തകൾ കേട്ടുകൊണ്ട് ഈ ലോകത്തിനൊന്ന് മരിച്ചു പോകുന്ന സത്യവിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുവര്യന്മാർ, സഹോദരീ സഹോദരി
സഹോദരങ്ങൾ ബന്ധുക്കൾ അല്ലാത്തവർ ആരൊക്കെയുണ്ടോ എല്ലാ മുഅ്മിനീങ്ങൾക്കും സത്യവിശ്വാസികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമാറാകട്ടെ അവരുടെ ഖബറുകൾ സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റുമാറാകട്ടെ നമ്മയും അവരെയും അല്ലാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് സന്തോഷത്തോടെ ഒന്നിച്ചു ചേർക്കുമാറാകട്ടെ അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വ ഫിൽ ആഖിറതി ഹസന വ ഖിന അദാബൻ നാർ اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم توفنا مسلمين وألحقنا بالصالحين اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين والسلام عليكم ورحمة الله تعالى وبركاته.